മുമ്പത്തെ ആഴ്ച പരിശുദ്ധാത്മാവിനോടുള്ള ആഴമായ സഹത്വത്തെ കുറിച്ചാണ് നാം ചിന്തിക്കുവാൻ ഇടയായി തീർന്നത്. ഒരു പുതിയ അലയടിക്കുന്നത് പോലെ, ഒരു ആത്മപ്രവാഹത്തിന്റെ ഒരു പുതു വീഞ്ഞ് പകരുന്നത് പോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ നമ്മളിൽ ചെയ്യുകയാണ്, ദൈവസഭയിൽ ചെയ്യുകയാണ്, അത് വീണ്ടും ഒന്ന് ഉറപ്പിക്കുകയാണ്. നാം ചലിച്ചാൽ നാം ചലനങ്ങളായി തീരും. ഇവിടെ ഇരിക്കുന്നവർ അന്തരീക്ഷത്തെ മാറ്റുവാൻ പഠിച്ചവരാണ്, പരിശീലിപ്പിക്കപ്പെടുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. സാഹചര്യങ്ങളെ മാറ്റുവാൻ, അവസ്ഥകളെ മാറ്റുവാൻ നാം കാത്തിരുന്ന് കരഞ്ഞ് നിരാശപ്പെടുകയല്ല, ജയിലറകളെ റിവൈവലിന്റെ ഹബ്ബുകളാക്കി മാറ്റുവാൻ, കണ്ണുനീരിന്റെ താഴ്വരകളെ ജീവന്റെ ജലാശയങ്ങളാക്കി മാറ്റുവാൻ, ശാപത്തിന്റെ അവസ്ഥകളെ ബരാക്കിയുടെ കുന്നുകളാക്കി മാറ്റുവാൻ, മരുഭൂമിയുടെ അവസ്ഥകളെ മലർവാടിയാക്കി മാറ്റുവാൻ, ശൂന്യതകളെ നിറവാക്കി മാറ്റുവാൻ ദൈവം നമ്മെ അപ്പോയിന്റ് ചെയ്തിരിക്കുക, കർത്താവ് എന്നെ അപ്പോയിന്റ് ചെയ്തിരിക്കുക. അതിനുവേണ്ടിയാണ് ഈ വചനം നിങ്ങളിലേക്ക് വീണ്ടും ദൈവം അയക്കുന്നത്. അതൊന്ന് തിരിച്ചറിഞ്ഞ് അതിനോടൊന്ന് അലൈൻ ചെയ്താൽ നാം ഒരു പ്രതിഭാസമായി തീരും. നാം ചലനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരല്ല, ചലനങ്ങളെ സൃഷ്ടിക്കുന്നവരായി തീരും. We are not just waiting for a move of God. We create and birth the moves of God. Wow. We are atmosphere changers. We are people who take over the realms of God. ദൈവത്തിന്റെ റലത്തെ ഭൂമിയുടെ റലത്തിലേക്ക് കൊണ്ടുവരുവാൻ വിളിക്കപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് ബോധ്യമുള്ളവർ, നിങ്ങൾ ചലിച്ചാൽ നിങ്ങൾ ചലനമായി തീരും. അതെ 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 അതെ, ഹല്ലേലൂയ. അസല് നോർത്ത് ഇന്ത്യയുടെ ട്രാവലുകളിൽ, ശുശ്രൂഷകളിൽ, ഓരോ സ്ഥലത്തും വ്യത്യസ്തമായിട്ടുള്ള നമ്മുടെ സഭകളുണ്ട്. അവിടെ എല്ലാം ജസ്റ്റ് പോയി മീറ്റിംഗ് എടുത്ത് വരികയല്ല. ഒരു മൂന്നാല് വർഷമായി സ്വതന്ത്ര ഹിമാചൽ, ഉത്തരാഖണ്ഡ് അടഞ്ഞു കിടക്കുന്ന ഈ സ്ഥലങ്ങളിലൊക്കെ ദൈവസഭകൾ, അപ്പസ്റ്റോളിക് ലീവിംഗ് ഫെയ്ത്ത് ചർച്ചിന്റെ ചർച്ചകളും ശുശ്രൂഷന്മാരും ഒക്കെ കർത്താവ് വാർത്തെടുക്കുന്നു. അവിടെ എല്ലാം ദൈവപ്രവർത്തികൾ നടക്കുന്നു. ഹിമാചലിൽ കണ്ടൊരു ദർശനമാണ്, ഇരിക്കുവാൻ കഴിയാത്ത നിലവാരത്തിൽ അവരുടെ ഹാളുകൾ. ഹിമാചൽ എന്ന് പറഞ്ഞാൽ അവിടെ 20 ആൾക്കാരെ കൂട്ടുവാൻ പാടാണ്. ഒരു 50 ആൾക്കാരെ ഒരുമിച്ച് വിശ്വാസികളായി കൂടി വരികയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിയാണ്, ഭയമാണ്. PA സിസ്റ്റം ഉപയോഗിക്കാൻ പാടില്ല, സൗണ്ട് ഉപയോഗിക്കാൻ പാടില്ല, ഭയം കാരണം ദൈവജനത്തിന് തുറന്ന് കൈയടിക്കാൻ പറ്റത്തില്ല. പക്ഷെ അവിടെ ജനം ആത്മാവിലായി, എൻകൗണ്ടറുകളുടെ ആഴം അവിടെ വ്യാപരിച്ച അതേ പരിശുദ്ധാത്മാവിന്റെ ആ കവിഞ്ഞൊഴുകുന്ന ആ ദൈവത്തിന്റെ ഹരം നിങ്ങളെ കയറി പിടിക്കും. നോർത്ത് ഇന്ത്യയുടെ ഹിന്ദി മക്കളുടെ മേൽ പരിശുദ്ധാത്മാവ് ആഴമായി ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അത് അഭിഷേകമായ അസാധാരണമായ എൻകൗണ്ടറുകളായി, ആഴമായ മാനസാന്തരങ്ങളായി. അത് മാത്രമല്ല, ആർ എനിക്കായി പോകും, ഞാൻ ആരെ ഉത്തരാഖണ്ഡിൽ അയക്കണം, ഞാൻ ആരെ ഹിമാചൽ പ്രദേശിന്റെ 12 ഡിസ്ട്രിക്റ്റുകളെ നേടുവാൻ അയക്കണം, ഉത്തരാഖണ്ഡിന്റെ 13 ഡിസ്ട്രിക്റ്റുകളിലേക്ക് 1% താഴെ യേശുവിന്റെ സുവിശേഷം എത്തിയിരിക്കുന്ന ആ പ്രദേശങ്ങളിൽ ഞാൻ ആരെ അയക്കും എന്ന് പറയുമ്പോൾ ഭൂരിഭാഗം ആൾക്കാരും പാവപ്പെട്ടവരാണ്. ഞാൻ കണ്ട വലിയൊരു പ്രതിഭാസം, കുടുംബങ്ങളായി ഭാര്യ തന്നെ എണ്ണിച്ചു വരുന്നു, ഭർത്താവ് ഒരു സൈഡ് എണ്ണിച്ചു വരുന്നു, അവരവരുടെ ജീവിതങ്ങളെ ദൈവ വേലയ്ക്ക് വേണ്ടിയും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയും ഒക്കെ സമർപ്പിക്കുക. അതെ, ഒരു സൈന്യം എഴുന്നേൽക്കുകയാണ്, ഒഴുക്ക് സംഭവിക്കുക. ആമേൻ. പടകളെ നിറയ്ക്കുന്ന, ശൂന്യതകളെ മാറ്റുന്ന, ഹല്ലേലൂയ, ദൈവ പ്രവർത്തികൾ ദൈവം ചെയ്യുകയാണ്. മുടന്തർ നടക്കുന്നു. ഞാൻ കണ്ട ഒരു കാര്യം, അസാധാരണമായ അഭിഷേകം വേറൊരു ടേൺ എടുക്കുന്നു. സ്തോത്രം, ഒന്ന് കൂടെ ഒഴുകിയാൽ പാസ്റ്റർ ഒത്തിരി കാര്യം ചെയ്യുന്നു, പാസ്റ്റേഴ്സും ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നു, ജെറുപ്പാസ് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നു, സുരേഷങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നു. അല്ല അല്ല, ഇതൊരു പൊതു അഭിഷേകമാണ്. ഈ സഭയിൽ കാഴ്ചക്കാരല്ല, ഇവിടുത്തെ കൊച്ചുമക്കൾ മുതൽ ഏറ്റവും പ്രായമുള്ളവര് വരെ ദൈവത്തിന്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന ആയുധങ്ങളായി ഞാൻ പുതിയതും മൂർച്ചേറിയ മെതുവണ്ടി ആക്കി ഞാൻ നിന്നെ മാറ്റുമെന്ന ദൈവവചനത്തിന്റെ ഒരു പ്രവൃത്തി പ്രാക്ടിക്കലായി നടക്കുകയാണ്. That I will make you a new and a sharp threshing sledge. കുന്നുകളെ മെതിക്കുവാൻ ഞാൻ നിന്നെ ഒരു മെതുവൻ. ആ വചനം ഒന്ന് എടുത്ത് വായിക്കാം. Isaiah 41:15. Behold, I will make thee a new sharp threshing instrument having teeth. Thou shalt thresh the mountains and you will beat them small and shall make. ഇതാരെ കുറിച്ചാണ്? ഇത് എന്നെ കുറിച്ചാണ്, നിങ്ങളെ കുറിച്ചാണ്. ഇത് പരിശുദ്ധാത്മാവിന്റെ ദിവസങ്ങളായതുകൊണ്ട്, പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയിൻ കീഴിലായിരിക്കുന്നതുകൊണ്ട്, ഇത് മറ്റുള്ളവരെ കുറിച്ചല്ല, ഇത് എന്നെ കുറിച്ചാണ്. ദൈവം പറയുക, ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും, നമുക്കൊന്ന് ഉറക്കെ പറയാം, പുതിയതും പുതിയതും മൂർച്ചയേറിയതും മൂർച്ചയുള്ളതും പല്ലേറിയതും പല്ലേറിയതും ആയ മെതുവണ്ടിയായി തീർക്കുന്നു തീർക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ കരയുന്നവരായി മാത്രം ഇരിക്കുകയില്ല, നിരാശപ്പെട്ട് ഇരിക്കുകയില്ല, നിങ്ങൾ പർവ്വതങ്ങളെ മെതിച്ച് പൊടിക്കുകയും കുന്നുകളെ പതിർപോലെ ആക്കുകയും. നിങ്ങളെ കുറിച്ച്, എന്നെ കുറിച്ചാണ് ഇത് പറയുന്നത്. ഈ സീസണിന്റെ പ്രത്യേകതയാണ്, ഇവിടെ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ മഹത്വത്തിന്റെയും സാന്നിധ്യത്തിന്റെയും അഭിഷേകത്തിന്റെ ആഴം. എന്താ ചെയ്യുന്നത്? നിന്നെ പുതിയതും, ഒന്ന് പറഞ്ഞേ, നിന്നെ പുതിയതും. നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും, നിങ്ങൾ ചലിച്ചാൽ നിങ്ങൾ ചലനമായി തീരും.
നിങ്ങളൊരു അടയാളമായി തീരും, നിങ്ങളൊരു അത്ഭുതമായി തീരും, ദൈവത്തിന്റെ കരത്തിൽ നിങ്ങളൊരു ആയുധമായി തീരും. ആരൊക്കെയോ ദൈവം അങ്ങനെ അഭിഷേകം ചെയ്യുന്നു, അങ്ങനെയൊക്കെ മാറ്റുന്നു, അയ്യോ വിളിക്കുന്ന ഒരു വ്യക്തിയായിട്ടല്ല, പൈശാചിക മലകളെ മെതിക്കുവാൻ എന്റെ മേലൊരു അഭിഷേകമുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ, അതിനാണ് പരിശുദ്ധാത്മാവ് എന്റെ മേൽ ആവസിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നു. ആ ശബ്ദങ്ങളെ ഒന്ന് ഉയർത്തി, അതെ, ദൈവം എന്നെ പുതിയതും മൂർച്ചേറിയതും പല്ലേറിയതും ആയ മെതുവണ്ടി ആക്കി തീർക്കും. അങ്ങനെ ഒരു രൂപാന്തരം ഈ അന്തരീക്ഷത്തിൽ നടക്കുകയാണ്. ഇതാ ചില പുതിയ മൂർച്ചേറിയ മെതുവണ്ടികൾ കുന്നുകളെ ഒരു JCB ഇടിച്ച് നിരത്തുന്നത് പോലെ നിന്നെ ഒരു JCB ആക്കി. പരാജയം പറഞ്ഞോണ്ടിരിക്കാനല്ല, ക്ഷീണം പറഞ്ഞോണ്ടിരിക്കാനല്ല, എന്ത് പറ്റത്തില്ലെന്ന് പറഞ്ഞോണ്ടിരിക്കാനല്ല, എല്ലാം അടഞ്ഞു പോയല്ലോ എന്ന് പറയുവാനല്ല. ഇതാ ഒരു സൈന്യം എഴുന്നേൽക്കുന്നു, കരുത്തും വീര്യമുള്ള ഒരു സൈന്യം. ഇതാ ഞാൻ പുതിയൊരു മൂർച്ചേറിയതുമായി ഒരു മെതുവണ്ടിയായി വിശ്വസിക്കുന്നവർക്കേറ്റെടുക്കാം. ദൈവസഭ ഒരു JCB ആയി ഭാരതത്തിൽ ഉയർത്തിയിരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ, പൈശാചിക അണ്ണിത്തറകളെ, പൈശാചിക കോട്ടകളെ പരിശുദ്ധാത്മാവ് നമ്മളിൽ ചെയ്യുകയാണ്. പുതിയ മാസം ആർപ്പിന്റെ മാസമായി, ജയത്തിന്റെ മാസമായി, ജയോത്സവം കൊണ്ടാടുന്ന മാസമായി, ശത്രു പാളയത്തിലെ കടന്ന് പിശാചിന്റെ കയറ്റങ്ങളെ പൊളിക്കുന്ന ഒരു മാസമായി, ഒരു പെരുത്ത മീൻകൂട്ടത്തെ പിടിക്കുന്ന ആലയത്തിൽ നിന്ന് ഒഴുകുന്ന ഈ ആത്മനദി അത് സമുദ്രത്തിലേക്ക് കടന്ന് സകലത്തെയും പത്യമാക്കുന്ന വലകീറുന്ന പെരുത്ത മീൻകൂട്ടത്തെ കൊണ്ടുവരുന്ന ശൂന്യതകളെ നിറവാക്കി മാറ്റുന്ന എൻകൗണ്ടറുകൾ നടക്കുകയാണ്. അസാധാരണമായ ഈ അന്ത്യകാലത്തെ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുവാനുള്ള ചില ദൈവം തിരഞ്ഞെടുക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ ആഴമായി ബഹുമാനിക്കുക. ഓണറിംഗ് ദ ഹോളി സ്പിരിറ്റ്, ഗ്രേറ്റ്ലി ഓണർ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനെ ബഹുമാനിക്കുക. ഈ ദിവസങ്ങളിൽ അഭിഷേകത്തെക്കുറിച്ചും ദൈവസാന്നിധ്യത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ ചിന്തിക്കുകയും പഠിക്കുകയും അത് അനുഭവിക്കുകയും അതിൻ്റെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു വലിയ ആഹ്വാനമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ കേൾക്കുന്ന ശബ്ദം ദ ഹോളി സ്പിരിറ്റ്. അടിസ്ഥാനപരമായ വീണ്ടും ഈ പാഠങ്ങൾ പഠിപ്പിക്കുവാൻ അങ്ങനെയുള്ള ഒരു നിയോഗവും ദൈവത്തിൽ നിന്ന് അങ്ങനെ ഒരു അസൈൻമെൻറ്റും ലഭിച്ചു. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ, കഴിഞ്ഞ മീറ്റിങ്ങിലൊക്കെ നമ്മൾ കുറേ കാര്യങ്ങൾ ചിന്തിക്കുവാനിടയായി തീർന്നു. സ്തോത്രം. പരിശുദ്ധാത്മാവ് വെറും പവറല്ല, വെറും ഒരു എൻകൗണ്ടർ അല്ല, വെറും ഒരു എക്സ്പീരിയൻസ് അല്ല. തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് ദൈവമാണ്, പിതാവ് പുത്രനും പരിശുദ്ധാത്മാവ്. ഈ കാലം, ഈ യുഗം, ഈ ഡിസ്പെൻസേഷൻ എന്ന് പറഞ്ഞത് ഇത് പരിശുദ്ധാത്മാവിന്റെ ദിനങ്ങളും ദിവസങ്ങളുമാണ്. പിതാവാം ദൈവം, യഹോവയായ ദൈവം വെളിപ്പെട്ട ഒരു കാലഘട്ടം. പഴയ നിയമത്തിൽ യഹോവയായ ദൈവം, തൃത്വത്തിൽ മൂന്നുപേരും ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നെങ്കിലും ഭൂമിയോടുള്ള ബന്ധത്തിൽ, മനുഷ്യനോടുള്ള ബന്ധത്തിൽ ഒരാള് മുമ്പിൽ നിന്ന് ലീഡ് ചെയ്യും, ബാക്കി രണ്ടുപേരും സപ്പോർട്ട് ചെയ്യും. മൂന്നുപേര് ചിന്തിക്കും, ആലോചിക്കും, പക്ഷെ ഒരാൾ മുമ്പിൽ നിന്ന് എല്ലാം എക്സിക്യൂട്ട് ചെയ്യും. പഴയ നിയമത്തിൽ പിതാവാം ദൈവം, യഹോവേ ദൈവം. 33.5 വർഷക്കാലം പുതിയ നിയമത്തിന്റെ ആരംഭത്തിൽ പുത്രൻ വെളിപ്പെട്ടു, യേശു. പിതാവിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹത്തെ, സ്വപ്നത്തെ സാധിപ്പിക്കുവാൻ ആ കൗൺസിൽ മുറിയിൽ പുത്രൻ പറയുകയാണ്, ഞാൻ പോയി. പാപത്തിൽ, ശാപത്തിൽ, പിശാചിന്റെ അടിമത്തത്തിൽ, അന്ധകാരത്തിന്റെ രാജ്യത്തിൽ കിടക്കുന്ന മനുഷ്യകുലത്തെ രക്ഷപ്പെടുത്തുവാൻ, ഉദ്ധരിക്കുവാൻ, ഭൂമിയിൽ വീണ്ടും ദൈവത്തിന്റെ രാജ്യത്തെ സ്ഥാപിക്കുവാൻ, പിതാവെ ഞാൻ പോയി. ആ പ്രവർത്തി തികച്ചെടുക്കാം. പുത്രൻ വരികയാണ്, യേശുവിന്റെ ആ ഒരു കാലം. The days of the Son of God, Jesus, on the earth. Hallelujah. പുത്രൻ തന്റെ പ്രവർത്തികളെ നിവർത്തിച്ച് പിതാവിന്റെ സന്നിധിയിലേക്ക് സ്വർഗത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയാണ്. പുസ്തകപ്രവൃത്തികൾ 2:33 തന്റെ രക്തം എന്ന വില കൊടുത്ത് തൃത്വത്തിൽ മൂന്നാമനായ പിതാവിനോടും പുത്രനോടും സമനായിരിക്കുന്ന the one who is co-equal, co-existent, co-eternal. പരിശുദ്ധാത്മാവിനെ പകരപ്പെടുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 2:2 സഭ ജനിക്കുകയാണ്, ഒരു പുതിയ കൂട്ടം ജനിക്കുകയാണ്, പുതിയ സൃഷ്ടികളുടെ ഒരു കൂട്ടം ജനിക്കുകയാണ്. സഭ പരിശുദ്ധാത്മാവിൽ ആരംഭിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഒരു ഗ്രാൻഡ് എൻട്രി മേക്കുകയാണ്. The church was birthed in the Holy Spirit. പിതാവും പുത്രനും അവരുടെ സകല അധികാരവും സപ്പോർട്ടും പരിശുദ്ധാത്മാവിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ച് പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയച്ചു. ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെടുന്ന വ്യക്തി ആരാണ്? ഏറ്റവും കൂടുതൽ തിരസ്കരിക്കപ്പെടുന്ന വ്യക്തി ആരാണ്? ഏറ്റവും കൂടുതൽ ഇഗ്നോർ ചെയ്യപ്പെടുന്ന വ്യക്തി ആരാണ്? പരിശുദ്ധാത്മാവ്. പിതാവിനെ അറിയാം, പുത്രനെ അറിയാം,
പക്ഷെ പരിശുദ്ധാത്മാവിനെ കേവലം ഒരു കാര്യമായി, ഒരു ശക്തിയായി, ഒരു എക്സ്പീരിയൻസ് ആയി, ഒരു എൻകൗണ്ടറായി, ഒരു ഫിനോമിനനായി കാണുന്ന മനുഷ്യ കുലത്തിലേക്ക് വീണ്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ കണ്ണുകളെ തുറക്കുകയാണ്. The Holy Spirit is a person. ദൈവസഭകളിൽ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ മാനിക്കപ്പെടേണ്ട വ്യക്തി ആരാണ്? പരിശുദ്ധാത്മാവ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഉള്ള വ്യക്തി ആരാണ്? Who is the most important person in the church? പരിശുദ്ധാത്മാവ്. ഒരു സ്കൂളിലേക്ക് പോകുമ്പോൾ ആ സ്കൂളിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തി ആരാണ്? അവിടെ പ്രിൻസിപ്പൾ. പ്രിൻസിപ്പൾ വരുമ്പോൾ ടീച്ചറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു, അവിടെയുള്ള കുഞ്ഞുങ്ങൾ നോക്കുന്നേയില്ല, അവിടുത്തെ സ്റ്റാഫ് മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്തോ കുഴപ്പമുണ്ട് അവിടെ എന്ന് പറയുന്ന പോലെ ദൈവസഭയുടെ സീനിയർ പാസ്റ്റർ ആയിരിക്കുന്ന, the senior pastor ആയിരിക്കുന്ന, the senior leader ആയിരിക്കുന്ന, the executive administrator ആയിരിക്കുന്ന ആരാണ്? പരിശുദ്ധാത്മാവ്. എല്ലാം പരിശുദ്ധാത്മാവ് പറയുന്ന പോലെ, പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ, പരിശുദ്ധാത്മാവിന്റെ ആഗ്രഹത്തിൽ, പരിശുദ്ധാത്മാവ് നയിക്കുന്നത് പോലെ നയിക്കപ്പെടുവാൻ വിളിക്കപ്പെട്ടവരാണ് ദൈവത്തിന്റെ സഭ, നാം ഓരോരുത്തരും. 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ്, കൊരിന്ത്യ മക്കൾക്ക് പറഞ്ഞ് പഠിപ്പിച്ച് സ്തോത്രം, ആ ലേഖനം അവസാനിക്കുമ്പോൾ പിതാവിന്റെ സ്നേഹവും പുത്രനായ യേശു കാൽവരി ക്രൂശിൽ ചെയ്തിരിക്കുന്ന ആ കൃപയും, the grace of our Lord Jesus Christ, the love of God and the communion of the Holy Ghost. പരിശുദ്ധാത്മാവിനോടുള്ള കൂട്ടായ്മ, അതെ, പിതാവിനോട് കൂട്ടായ്മയുണ്ട്, പുത്രനോട് നമുക്ക് കൂട്ടായ്മയുണ്ട്, അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനോട്. തൃത്വത്തിൽ മൂന്നാമനായി ഇന്ന് സഭയിൽ നിറഞ്ഞു നിൽക്കുന്ന, ഇന്ന് ഭൂമിയിൽ അധികാരം കൊടുത്തിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമുക്കറിയാമോ? പരിശുദ്ധാത്മാവിനോട് നാം സമയം ചെലവിടുന്നുണ്ടോ? പരിശുദ്ധാത്മാവിന്റെ പേഴ്സണാലിറ്റി നമുക്കറിയാമോ? പരിശുദ്ധാത്മാവ് എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ദ കമ്മ്യൂണിയൻ, ഈ വാക്ക് കൊയ്നോനിയ, ഗ്രീക്ക് പദത്തിൽ കമ്മ്യൂണിയൻ എന്ന് പറയുമ്പോൾ, കൂട്ടായ്മ എന്ന് പറയുമ്പോൾ, അതിന്റെ ആഴം നമ്മൾ മനസ്സിലാക്കുവാനിടയായി തീർന്നു. ഒന്ന് കണ്ട് ഹോളി സ്പിരിറ്റ് എന്നൊന്ന് പറഞ്ഞു പോകുന്നതല്ല. It's a fellowship. It's a deep fellowship. It's a deep intimacy. It's an intimate friendship. ഒരു ആഴമായ സുഹൃത്ത് ബന്ധം എന്ന പോലെ. It's an intimate fellowship. Hallelujah. A deep, intimate friendship with the Holy Spirit. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മെ വിളിക്കുകയാണ്. യേശുവിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹമാണ് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നത്. We must develop and cultivate a deep, intimate fellowship. നമ്മുടെ ജീവിതത്തിൽ ജയം അനുഭവിക്കണമെങ്കിൽ, ദൈവത്തിന്റെ വചനത്തിന്റെ വാക്തത്വങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകണമെങ്കിൽ, അതിന് പിതാവും പുത്രനും ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനെ കൂടാതെ നമുക്ക് ക്രിസ്തുവിനെ അറിയുവാൻ കഴിയുകയില്ല. തീത്തോസിന്റെ പുസ്തകം 3-ാം അധ്യായം 5-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. നമ്മൾ മാനസാന്തരപ്പെട്ടത്, നാം വീണ്ടും ജനിച്ചത്, നാം യേശുവിനെ കണ്ടത്, ഈ ജീവിക്കുന്ന ദൈവത്തെ നമുക്ക് അറിയുവാൻ കൃപ ലഭിച്ചത്, ക്രൂശിൽ യേശുവാണ് നമുക്ക് വേണ്ടി മരിച്ചത് എന്നറിയുവാൻ നമുക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ചും ബോധ്യം തന്നത്. ഒരു മനുഷ്യനല്ല, ഒരു മനുഷ്യന്റെ പ്രസംഗം കേട്ടപ്പോൾ ആയിരിക്കാം, ഒരു സുവിശേഷ പ്രസംഗം കേട്ടപ്പോഴായിരിക്കാം നാം രക്ഷിക്കപ്പെട്ടത്, എങ്കിലും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്. തീത്തോസിന്റെ പുസ്തകം 3-ാം അധ്യായം 5-ാം 6-ാം വാക്യങ്ങൾ വായിക്കാം. അവൻ നമ്മെ നാം ചെയ്ത നീതി പ്രവൃത്തികളാലല്ല, തന്റെ കരുണ പ്രകാരം അത്രേ രക്ഷിച്ചത്. നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശ പ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും, നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും തന്നെ. സ്തോത്രം. നാം വീണ്ടും ജനിച്ചത്, നാം നവീകരിക്കപ്പെട്ടത്, നാം പുതിയ സൃഷ്ടികളായി തീർന്നത്, നമ്മുടെ പാപം നമുക്ക് ബോധ്യപ്പെട്ടത്, അത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. It's the work of the Holy Spirit of God that brought us to the realization of our sins. A new birth lekka, a born again experience lekka nammale kondu vannathu nammude medukalla adine pettil pravarthicha vyakti aarana parishuddhaatma. Hallelujah. നാം പരിശുദ്ധാത്മാവിനെ അധികമായി മാനിക്കുവാൻ, പരിശുദ്ധാത്മാവ് എന്താണ് ചെയ്തത് എന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് പരിശുദ്ധാത്മാവിനെ മാനിക്കുവാൻ കഴിയും. പാപത്തിൽ കിടന്ന എന്നെ, പാപബോധമില്ലാത്ത എന്നെ, അനുസരണം കെട്ട് മർദ്ദലിച്ചു നടന്ന എന്നെ, പാപത്തിന്റെ ചേറ്റിൽ കുഴിയിൽ കിടന്ന എന്നെ, പരിശുദ്ധാത്മാവേ എന്നോട് വാദിച്ച് എന്റെ ഹൃദയത്തിൽ പാപബോധം തന്ന്, ദൈവ സാന്നിധ്യം കൊണ്ടുവന്ന് എന്റെ ഹൃദയത്തിന്റെ കണ്ണുകളെ, അനേകർ യേശുവിനെ തിരസ്കരിച്ചപ്പോൾ പിശാച് കുഴിടാക്കി എന്റെ കണ്ണുകളെ തുറന്ന് എനിക്ക് പാപബോധം തന്ന്, മനഃശാന്തിരം തന്ന്, യേശുവിനെ എന്റെ ഹൃദയത്തിലേക്ക് പ്രകാശിപ്പിച്ചു തന്ന പരിശുദ്ധാത്മാവേ. പ്രൈസ് ഗോഡ്. ഇത് പരിശുദ്ധാത്മാവിന്റെ ദിനങ്ങളാണ്, ഇത് പരിശുദ്ധാത്മാവിന്റെ യുഗമാണ്. കർത്താവിന്റെ രണ്ടാമത്തെ വരുവിന് മുമ്പേ പരിശുദ്ധാത്മാവ് വളരെ വേഗതയോട് പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ടാണ് അന്ത്യകാല ദൈവപ്രവർത്തികളും അന്ത്യകാല അഭിഷേകത്തിലും പരിശുദ്ധാത്മാവ് എന്താ അങ്ങ് ടേക്ക് ഓവർ ചെയ്യുകയാണ്. ചലനങ്ങൾ അവിടെയും ഇവിടെയൊക്കെ നടക്കുകയാണ്. ആരെങ്കിലും ഒക്കെ ദൈവത്തിന്റെ ഹൃദയത്തെ ഒന്ന് പിടിക്കുവാൻ ഒന്ന് തുറന്നു കൊടുത്താൽ പരിശുദ്ധാത്മാവ് അവരെ
ഹല്ലേലൂയ ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 17-ും 8-ും വാക്യത്തിൽ യേശു പറയുന്ന ഭാഗങ്ങളാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, സത്യമായി പറയുന്നു, Nevertheless, I tell you the truth, it is expedient for you that I go away. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. കാര്യസ്ഥൻ നോക്കി, യേശു എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ വെളിപ്പെടുത്തുന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? യേശുവിന്റെ ഇൻട്രൊഡക്ഷൻ എന്താണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച്? കാര്യസ്ഥൻ, ഡിവൈൻ ഹെൽപ്പർ, നമ്മെ സഹായിക്കുന്ന സഹായി. ഗ്രീക്ക് ഭാഷയിൽ പാരാക്ലീറ്റോസ്, ദൂരത്ത് നിന്ന് നമ്മളോട് കൈ ചൂണ്ടി പറയുന്ന ഒരു വ്യക്തിയല്ല, നമ്മുടെ അരികെ വന്ന് ആ ലക്ഷ്യത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുവാൻ, നമ്മുടെ കൈ പിടിച്ച് അവിടെ കൊണ്ടെത്തിക്കുന്ന നല്ല സഹായിയായ പരിശുദ്ധാത്മാവാണ്. യോഹന്നാൻ സുവിശേഷം 14-16 പറയുന്നു, ഞാൻ പിതാവിനോട് പ്രാർത്ഥിക്കും, ഐ വിൽ ആസ്ക് ഓഫ് ദ ഫാദർ, എന്നെ പോലെ മറ്റൊരു കാര്യസ്ഥനെ. നിങ്ങൾ എന്നെ മിസ് ചെയ്യത്തില്ല, എന്റെ അടുപ്പം മിസ് ചെയ്യത്തില്ല. ശിഷ്യന്മാരെ ഒരുക്കുകയാണ്, അലോസ് പാരാക്ലീറ്റോസ്, അലോസ് എന്നെ പോലെ, എന്റെ സ്വഭാവത്തെ പോലെ തന്നെ, ഞാൻ ആയിരിക്കുന്നത് പോലെ തന്നെ, എനിക്ക് പരിമിതിയുണ്ട്. യേശു പറയാ, ഒരു സ്ഥലത്ത് മാത്രം ഞാൻ പരിമിതപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവിന് പരിമിതികളില്ല. യൂറോപ്പിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലും എല്ലാ സമയത്തും പരിശുദ്ധാത്മാവിന് ഒരേപോലെ, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോയാൽ മാത്രമേ തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിന് പിതാവിന്റെ ഹൃദയത്തെയും സ്വപ്നത്തെയും ഞാൻ കാൽവറിയിൽ കൊടുത്തിരിക്കുന്ന യാഗത്തെയും അത് പൂർണ്ണമായി ലോകത്തിന്റെ അറ്റത്തോളം എത്തിക്കുവാൻ കഴിയുകയുള്ളു. So let's welcome the Holy Spirit. യേശു പറയാ, ഞാൻ പോകണം, ഞാൻ പോകുന്നതാണ് നല്ലത്. ഭൂമിയിൽ ദൈവത്തിന്റെ പദ്ധതികൾ നിവർത്തിക്കപ്പെടണമെങ്കിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് വരണം. Allos Paracletos. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 16-ാം വാക്യത്തിൽ ആംപ്ലിഫൈഡ് വേർഷനിൽ ഹി ഈസ് ദ കംഫർട്ടർ. പലപ്പോഴും നമുക്ക് പരിശുദ്ധാത്മാവിനെ അറിയത്തില്ല. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു, യേശുവിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ്, നാം ദൈവത്തിന്റെ മന്ദിരമായി, നമ്മളിലും ദൈവസഭയിലും പരിശുദ്ധാത്മാവ് വസിക്കുന്നു. He is our comforter. ആശ്വസിപ്പിക്കുന്നവൻ. ആശ്വാസത്തിന് വേണ്ടി നമ്മൾ വേറെ ദൂരെ ഒന്നും ഓടിപ്പോകണ്ട. ഏറ്റവും നന്നായി ആശ്വസിപ്പിക്കുവാൻ കഴിയുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നമ്മളോട് കൂടെ, നമുക്ക് വേണ്ടി വാദിക്കുന്ന അഡ്വക്കേറ്റ് നമ്മോട് കൂടെ, നമ്മുടെ ഉള്ളിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഇന്റർസെസർ, പുറത്തല്ല അകത്ത്. The Holy Spirit. നമ്മൾ ഭാരത്തിലൂടെ വിഷമത്തിലൂടെ ഒക്കെ പോയി അല്പസമയം നമ്മൾ മുട്ടുകൾ മടക്കുമ്പോൾ അനേക സമയങ്ങളിൽ സ്തോത്രം, ഹല്ലേലൂയ, ശുശ്രൂഷകളുടെ മധ്യത്തിൽ എന്ത് ചെയ്യണം, എങ്ങനെ ഇത് കൈകാര്യം ചെയ്യണം എന്നറിയാതെ കണ്ണുകൾ അടച്ച് ദൈവത്തിങ്കിലേക്ക് ഒന്ന് ഹൃദയം തുറക്കുമ്പോൾ ഉള്ളിൽ നിന്ന് സംസാരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൗൺസിലർ, കൗൺസിലർ, കൗൺസിലർ. ഏറ്റവും നല്ല ആലോചനക്കാരൻ എവിടെയാ ഉള്ളത്? നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ അടുത്ത്. ദ കൗൺസിലർ. നമ്മെ ശക്തീകരിക്കുന്ന സ്ട്രെങ്തനർ എവിടെയാ ഉള്ളത്? നമ്മളെ സത്യത്തിലേക്ക് വഴി നടത്തുന്നവൻ ആരാണ്? He is the comforter. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അറിയും, വേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ലല്ലോ, വേണ്ടതുപോലെ ഞങ്ങൾ അങ്ങനെ ബഹുമാനിച്ചിട്ടില്ലല്ലോ. ഒരു നിമിഷം പരിശുദ്ധാത്മാവിനോട് ഒന്ന് പറഞ്ഞേ, ഹോളി സ്പിരിറ്റ്, അങ്ങിലേക്ക് ഞങ്ങളുടെ കണ്ണുകൾ ഒന്ന് തുറക്കട്ടെ. May our eyes open to see you, Holy Spirit. Jesus. ഒന്ന് കൊരിന്ത്യർ എഴുതിയ 2-ാം അധ്യായം അതിന്റെ 9-12 വരെയുള്ള വാക്യങ്ങൾ വളരെ സുപരിതമായ ഭാഗമാണ്. അടിസ്ഥാനങ്ങളിട്ട് കട്ടകളിട്ട് പൊക്കുകയാ, നമ്മുടെ ഹൃദയത്തിൽ സ്തോത്രം ദൈവശക്തിയുടെ ആഴം അനുഭവിച്ച ജീവിതങ്ങളാണെന്ന് എനിക്കറിയാം. അങ്ങനെയുള്ള ഒരു ഓൾട്ടറാണ് ഇവിടെ. അനേകർ സ്തോത്രം, ഭാരതത്തിന്റെ അനേക സ്ഥലങ്ങളിൽ ശുശ്രൂഷ ചെയ്ത ചർച്ചകൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു ദൈവസഭയാണ്. അഭിഷേകം കൈമാറി ശുശ്രൂഷമാരെ പരിശീലിക്കപ്പെടുന്ന ഒരു സ്ഥലമാണിത്. എങ്കിലും പരിശുദ്ധാത്മാവിനെ കുറച്ചും കൂടി ആഴമായി അറിയുവാൻ, നമ്മളായിരിക്കുന്ന ഈ ദൈവിക ചലനത്തിൽ പരിശുദ്ധാത്മാവിനെ ഒരു സെന്റർ ഫോക്കസിലേക്ക് ദൈവം കൊണ്ടുവരികയാ. ബിക്കോസ് വി മസ്റ്റ് ലേൺ ടു പാർട്ണർഷിപ്പ് ആൻഡ് ഫ്ലോ വിത്ത് ദ ഹോളി സ്പിരിറ്റ്. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 14-ാം വാക്യം പറയുന്നു, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ അവരാണ് ദൈവത്തിന്റെ പക്വത പ്രാപിച്ച പുത്രന്മാർ. പരിശുദ്ധാത്മാവിന് പക്വത പ്രാപിച്ച പുരുഷന്മാരെ, പുത്രന്മാരെ, പുത്രിമാരെ, അന്ത്യകാലത്ത് ദൈവത്തിന് ഹ്യൂയോസ് പുത്രന്മാരെ. നമ്മളെല്ലാവരും കർത്താവായ യേശുവിനെ സ്വീകരിച്ചപ്പോൾ നമ്മൾ എല്ലാവരും കർത്താവിന്റെ മക്കളാണ്. പക്ഷേ ഇപ്പോൾ ദൈവത്തിന് ആവശ്യം എന്താണ്? ദൈവരാജ്യത്തെ ഭൂമിയുടെ അറ്റത്തോളം സ്ഥാപിക്കുവാൻ യേശുവിന്റെ വരവിന്റെ 2-ാമത്തെ വരവിന് മുന്നോടിയായി സൃഷ്ടി കാത്തിരിക്കുന്നത് എന്താണ്? ആരെയാണ് കാത്തിരിക്കുന്നത്? The creation is waiting for the manifestation of the sons of God. പുത്രന്മാരുടെ വെളിപ്പാടിനായി സൃഷ്ടി കാത്തിരിക്കുക. ആ പുത്രന്മാർ പുറത്തു വരണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ അറിയണം. പരിശുദ്ധാത്മാവ് ആരാണ്? ആ വ്യക്തിത്വം എന്താണ്? Who is this Holy Spirit? പരിശുദ്ധാത്മാവ് ആരാണ്? എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? എങ്ങനെയാണ് നയിക്കുന്നത്? എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനോട് പാർട്ട്ണർഷിപ്പ് ചെയ്യാൻ കഴിയുന്നത്? How can you partnership? How can you flow? How can you listen? How can you be led by the Holy Spirit? പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടണമെങ്കിൽ വീണ്ടും വീണ്ടും കാണുന്ന സ്തോത്രം. സഹോദരനെ സ്നേഹിക്കുവാൻ കഴിയാത്ത വ്യക്തിക്ക് കാണാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കുവാൻ കഴിയും?
കാണുന്ന ദൈവത്തിന്റെ അധികാരികളെ നിങ്ങൾക്ക് അനുസരിക്കുവാൻ കഴിയത്തില്ലെങ്കിൽ കാണാത്ത പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് എങ്ങനെ അനുസരിക്കുവാൻ കഴിയും? ഇറ്റ്സ് ഇംപോസിബിൾ. നിങ്ങളുടെ മേൽ ദൈവമാക്കിയിരിക്കുന്ന വെച്ചിരിക്കുന്ന അധികാരികളെ നിങ്ങൾക്ക് അനുസരിക്കുവാൻ അവരോട് ബഹുമാനമില്ലെങ്കിൽ ഹൗ ക്യാൻ യു ഓണർ ദ ഹോളി സ്പിരിറ്റ് ഹു ഇസ് ഇൻവിസിബിൾ ടു ഔർ ഐസ്? നിങ്ങളുടെ മേൽ വെച്ചിരിക്കുന്ന അധികാരികളെ നിങ്ങൾ നിരാകരിക്കുന്നെങ്കിൽ, ഇഫ് യു ഡിസോണർ ആൻഡ് ഡിസ്റെസ്പെക്ട് അവരെ സ്ലൈറ്റ് ചെയ്യുന്നെങ്കിൽ, കാണാതെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് എങ്ങനെ ബഹുമാനിക്കാൻ കഴിയും? ഈ ദിവസങ്ങളിൽ പുത്രന്മാരെ ദൈവത്തിന് ആവശ്യമാണ്, പുത്രിമാരെ ദൈവത്തിന് ആവശ്യമാണ്. പരിശുദ്ധാത്മാവിനോട് കൂടെ ഒന്ന് നയിക്കപ്പെടുവാൻ, ഒന്ന് ലീഡ് ചെയ്യപ്പെടുവാൻ. പൗലോസിന് ഒറ്റ ദർശനം മതി, പത്രോസിന് ഒരു ദർശനം മതി. ഒത്തിരി വ്യാഖ്യാനങ്ങൾ വേണ്ട. ഒത്തിരി പേർ കൈവച്ച് ദൈവം ഇങ്ങനെ സംസാരിക്കുന്നു, ദൈവം അങ്ങനെ സംസാരിക്കുന്നു. മകനെ വേണ്ട, അഞ്ചും പത്തും പ്രാവശ്യം നമ്മളിലേക്ക് ദൈവത്തിന്റെ ദൂത് വന്നാലും നമുക്ക് അനങ്ങുവാൻ കഴിയാത്ത അവസ്ഥകളാണെങ്കിൽ, എവിടേക്കോ നമ്മൾ പരിശുദ്ധാത്മാവിനെ ശബ്ദത്തെ കേൾക്കുവാൻ നമുക്ക് മന്ദത വന്നു. അങ്ങയാൽ നയിക്കപ്പെടുവാൻ, അങ്ങയുടെ കൂടെ ചലിക്കുവാൻ, അങ്ങയോടുകൂടെ പാർട്ണർ ചെയ്യുവാൻ, അങ്ങയോട് ആഴമായ ആ സ്നേഹബന്ധത്തിലേക്ക് ഒന്ന് വരുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങൾ വ്യക്തിപരമായും സഭയായും ആഗ്രഹിക്കുന്നു. അന്ത്യോക്യ സഭയിൽ അതല്ലേ, പ്രവാചകന്മാരാണ്, ഉപദേശകന്മാരാണ്, തീപ്പൊരി പ്രസംഗം പ്രസംഗിക്കുവാൻ കഴിയുന്നവരാണ്. പക്ഷെ അവരെന്താ ചെയ്യുന്നത്? അവർ ഒരുമിച്ച് കൂടി വന്ന് അവർ ദൈവമുഖം അന്വേഷിക്കുകയാണ്, അവർ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുകയാണ്. അതിന്റെ മധ്യത്തിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ 13-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു. പരിശുദ്ധാത്മാവ് പറഞ്ഞാൽ പിന്നെ ചോദ്യങ്ങളില്ല. പരിശുദ്ധാത്മാവ് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറ്റുമെങ്കിൽ നോക്കാം, അവിടെ ഒരേ ഒരു ലാംഗ്വേജ്. യെസ് സർ, യെസ്. ഞാൻ റെയ്നാർഡ് ബോങ്കയുടെ ഒരു ചരിത്രം കേട്ടു. 1922 തനിക്ക് വലിയൊരു ദൈവിക സന്ദർശനം ഉണ്ടാകുവാൻ ഇടയായിത്തീർന്നു. 8 വയസ്സ് 9 വയസ്സ് പ്രായമായപ്പോൾ ജർമ്മനിയിൽ തന്റെ അപ്പൻ പാസ്റ്ററാണ്, 2 സഹോദരന്മാരാണ്, മൂത്ത ജ്യേഷ്ഠനെയാണ് അപ്പൻ പാസ്റ്ററാക്കണമെന്ന് ആഗ്രഹിച്ചത്. ഇവൻ വെറും ഒരു മണ്ണൻ, പഠിച്ചതിലെല്ലാം പുറകെ. അതുകൊണ്ടാണ് റെയ്നാർഡ് ബോങ്കയുടെ ഹീസ് എ ഗാഡ് ഹു കൻ മേക്ക് ഹീറോസ് ഔട്ട് ഓഫ് സീറോസ്. ശൂന്യമായി കിടക്കുന്ന എന്നെ പോലെ ഒരു സീറോനെ, മണ്ടനെ ദൈവത്തിന്റെ സ്തോത്രം, ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശസ്തനായ സുവിശേഷകൻ എന്ന് മില്യൻസ് ആൻഡ് മില്യൻസ്. 8-ാമത്തെ വയസ്സിൽ ജർമ്മനിയിൽ നിന്നപ്പോൾ അന്നത്തെ ഒരു മീറ്റിംഗിൽ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെട്ടു. അപ്പോൾ 8-വയസ്സുകാരനായ റെയ്നാർഡിന്റെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് സംസാരിച്ചു. റെയ്നാർഡ്, നീ പ്രായമാകുമ്പോൾ ഞാൻ നിന്നെ ആഫ്രിക്കയിലേക്ക് അയക്കും. ആഫ്രിക്കയിലേക്ക് ഓടി വന്ന അപ്പനോട് പറഞ്ഞു, അപ്പാ ദൈവമിനോട് ഇടപെട്ടു, പരിശുദ്ധാത്മാവിനോട് ഇടപെട്ടു. ആ സമയത്ത് പാസ്റ്ററാണ് പറഞ്ഞു, നിന്റെ ചേട്ടനാണ്, ജ്യേഷ്ഠനാണ്, അവനാണ് നീ അടുത്തൊരു പാസ്റ്റർ ഈ സഭയൊക്കെ നോക്കി നടത്തേണ്ടത് എന്ന് പറഞ്ഞ് അവൻ കേട്ട ചെറിയ ശബ്ദത്തെ, ദൈവശബ്ദത്തെ, പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തെ വേണ്ടിയ രീതിയിൽ മാനിച്ചില്ല. അത് കഴിഞ്ഞ് സ്തോത്രം എല്ലാം മാറി. പക്ഷേ റെയ്നാർഡിന്റെ അനുഭവം, 8 വയസ്സ് പ്രായമായപ്പോൾ ഒരു ദർശനം കത്തി, ഒരു സ്വപ്നമുള്ളിൽ കത്തി. അങ്ങനെ പ്രായമായപ്പോൾ ബൈബിൾ കോളേജിൽ പോയി, സ്തോത്രം, ദൈവവേലയ്ക്ക് വേണ്ടി ഒരുങ്ങി. 27-ഓ 78-ഓ വയസ്സായപ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, അതെല്ലാം കഴിഞ്ഞ് താനും തന്റെ ഭാര്യയും കൂടെ അവൻ ആഫ്രിക്കയിലേക്ക് യാത്രയായി. ലെസോത്തോ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് പോയി. കുറെ കാലം അവിടെ സുവിശേഷമൊക്കെ പറഞ്ഞിട്ട് ആത്മാക്കൾ വരുന്നില്ല, കാര്യമായിട്ട് ഒരു ശതനങ്ങളുമില്ല, ദൈവപ്രവർത്തികളുമില്ല. അപ്പോൾ അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവേ ഞാൻ എന്താ ചെയ്യേണ്ടത്? അങ്ങനെ പരിശുദ്ധാത്മാവ് ഇടപെടുവാനിടയായിത്തീർന്നു. പ്രാർത്ഥനയുടെ ആഴങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തനിക്ക് സ്വപ്നങ്ങൾ കൊടുത്തു. അതെ, നാം പരിശുദ്ധാത്മാവിനോട് കൂടെ നടക്കുമ്പോൾ, ഇഫ് യു ബിഗിൻ ടു പാർട്ണർ ഇൻ കമ്മ്യൂണ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ്, ദർശനങ്ങളെ, സ്വപ്നങ്ങളെ, വിഷൻസ് ആൻഡ് ഡ്രീംസ് ആർ ബർത്ത്ഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. ഇന്ന് സ്വപ്നങ്ങളും ദർശനങ്ങളും, ദൈവത്തിന് വേണ്ടിയുള്ള സ്വപ്നങ്ങളും ദർശനങ്ങളും ഇല്ലാത്തതിന് കാരണം എന്താണ്? പരിശുദ്ധാത്മാവിനോടുള്ള സമയങ്ങൾ വളരെ കുറച്ചാണ്. നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ദൈവത്തോട് കണക്ട് ചെയ്യുന്നവരായതുകൊണ്ട് ദൈവത്തിന്റെ സ്വപ്നത്തെ പിടിക്കുവാൻ, ദൈവത്തിന്റെ ഹൃദയത്തെയും ദൈവത്തിന്റെ ഇഷ്ടത്തെ പിടിക്കുവാനൊക്കെ പലപ്പോഴും നമ്മളത് മിസ് ചെയ്യുന്നു. ഇങ്ങനെ വിഷമിച്ച കർത്താവേ, ആഫ്രിക്കയിൽ വന്ന് ഒത്തിരി പ്രവർത്തിച്ചിട്ടും കർത്താവേ, അപ്പോൾ താനൊരു സ്വപ്നം കാണുക, യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട ഒരു ആഫ്രിക്കയെ മുഴകുന്ന ശബ്ദത്തിൽ താൻ കേൾക്കുക, ആഫ്രിക്ക ഷാൽ ബി സേവ്ഡ്. ഇരുണ്ടിരിക്കുന്ന ഈ ഭൂഖണ്ഡം, ദ ഡാർക്ക് കോണ്ടിനെന്റ് ഓഫ് ആഫ്രിക്ക, അനേക ദൈവ മനുഷ്യർ ശ്രമിച്ചിട്ടും പ്രവർത്തിച്ചിട്ടും, ഡേവിഡ് ലിവിംഗ്സ്റ്റൺ, സിഡി സ്റ്റാൻ, അനേക ദൈവ മനുഷ്യർ പ്രവർത്തിച്ചിട്ടും അടഞ്ഞു കിടക്കുന്ന ഒരു ഭൂഖണ്ഡം, ഹല്ലേലൂയ, നീ എഴുന്നേൽക്ക, ഞാൻ നിന്നെ ആഫ്രിക്കയിലേക്ക് അയക്കുവാൻ ആഗ്രഹിക്കുന്നു. വലിയ സമർത്ഥമായി എന്നെ പോലെ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇവിടെ തന്നെ ഒന്നും നടക്കുന്നില്ലല്ലോ, ആരും വരുന്നില്ലല്ലോ. ചില പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വന്നപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കാനായി, എന്നെ കൊണ്ടത് പറ്റുമെന്ന് തോന്നുന്നില്ല ദൈവമേ എന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് മുഴങ്ങി സംസാരിക്കുക, റെയ്നാർഡ്, ഇഫ് യു വിൽ ഡ്രോപ്പ് ദ വിഷൻ, നിനക്ക് തന്ന ആ ദർശനത്തെ നീ വിട്ടാൽ എന്റെ കണ്ണ് മറ്റൊരു വ്യക്തിയെ തിരഞ്ഞ് ആ വ്യക്തിയെ ഞാൻ പൊക്കിയെടുക്കും. But you lose your opportunity to partner with me in the kingdom.
അതെ, ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിനോടുള്ള ഈ കൂട്ടായ്മയിലേക്കും ഈ ഒരു കമ്മ്യൂണിയനിലേക്കും ഈ ഒരു പാർട്ട്നർഷിപ്പിലേക്ക് ദൈവം നമ്മളെ വിളിക്കുന്നത് പരിശുദ്ധാത്മാവ് വ്യക്തിപരമായും ദൈവസഭയ്ക്ക് സ്വപ്നങ്ങളെ ദർശനങ്ങളെ തരുവാൻ. 1972 അനേക വർഷങ്ങൾ കഴിഞ്ഞ് ആഫ്രിക്കയിൽ ഒരു സമയത്ത് വളരെ ശക്തമായി ഉപയോഗിച്ചൊരു ദൈവ മനുഷ്യൻ നാണയത്തിൽ തീരുമാനിച്ചു, എനിക്ക് നീ ക്രൂസൈഡുകളും വേണ്ട, വലിയ സമ്മർദ്ദങ്ങൾ വന്നപ്പോൾ നീ എനിക്കൊന്നും വേണ്ട, എനിക്ക് ശുശ്രൂഷകൾ വേണ്ട എന്ന് അതിശക്തമായ ആഫ്രിക്കയിൽ ഉപയോഗിക്കപ്പെട്ട ഒരു ആഫ്രിക്കൻ മനുഷ്യൻ തന്റെ നിയോഗത്തിൽ നിന്ന് ശുശ്രൂഷയിൽ നിന്ന് മാറിയപ്പോൾ സ്തോത്രം ദൈവം ഓർപ്പിച്ചു. 1972 അതേ വർഷം തന്നെയാണ് ആ ദർശനം ആ മനുഷ്യനിൽ നിന്ന് വന്ന് റെയ്നാൾഡ് ബോങ്കയുടെ ജീവിതത്തിലേക്ക് വന്നത്. ഹല്ലേലൂയ! ഇന്ന് ലോക പ്രശസ്തനായ നാം അറിയുന്ന റെയ്നാൾഡ് ബോങ്കെ അത് നേടിയെടുക്കുവാൻ കഴിഞ്ഞത് ഹി വാസ് ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കുവാൻ, അതിനുവേണ്ടി സമർപ്പിക്കുവാൻ, അതിനുവേണ്ടി പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുവാൻ, അങ്ങനെയുള്ള പുത്രന്മാരെ ദൈവത്തിന് കിട്ടുമോ? ഇന്നെന്തോ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു, അങ്ങനെയുള്ള പുത്രന്മാരെയും പുത്രിമാരെയും അന്വേഷിക്കുന്നു. ചോദ്യങ്ങൾ ഒത്തിരി ചോദിക്കാതെ, 100 എക്സ്ക്യൂസുകൾ പറയാതെ ദൈവത്തിന് വേണ്ടി പൂർണ്ണമായി എറിഞ്ഞു കൊടുക്കുവാൻ കഴിയുന്ന, എന്റെ ശബ്ദം കേൾക്കുന്ന, എന്നെ മാനിക്കുന്ന ചില പുത്രന്മാരെയും പുത്രിമാരെയും ഭാരതത്തിന്റെ ഈ അന്ത്യകാല ദൈവപ്രവർത്തികൾക്ക്, ഒരു മനുഷ്യനും ഭാരതത്തിൽ കൊയ്തെടുക്കാത്തതുപോലെ സ്തോത്രം, ഒരു വലിയ കൊയ്ത്തിനു വേണ്ടി ഞാൻ ചിലരെ എഴുന്നേൽപ്പിക്കുന്ന ദിവസങ്ങളാണ്, അങ്ങനെയുള്ള ദൈവസഭകളെ എഴുന്നേൽപ്പിക്കുന്ന ദിവസങ്ങളാണ് എന്ന് പരിശുദ്ധാത്മാവ് പ്രവചനാത്മാവിൽ നമ്മോട് സംസാരിക്കുന്നു. These are days when God will pick up men and women and those churches who will shake this nation of India and they will explode. മനുഷ്യർക്ക് ഭയം വരുന്ന നിലവാരത്തിൽ പരിശുദ്ധാത്മാവ് ഒരു തീജ്വാലയായി അവരോട് കൂടെ പ്രവർത്തിക്കുക. ആ വില കൊടുക്കുവാൻ കഴിയുന്നവർ അങ്ങനെയുള്ള ചിലരെ ദൈവത്തിന്റെ കണ്ണുകൾ അന്വേഷിക്കുന്നു. ഉള്ളതെല്ലാം എടുത്തറിയുവാൻ സഹായിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ അവർ ദൈവത്തിന്റെ പക്വത പ്രാപിച്ച ഹ്യൂയോസ് പുത്രന്മാരെന്ന് പറയപ്പെടും. 1 കൊരിന്ത്യർ 2 2:9-12 വരെയുള്ള സ്തോത്രം. ഹാ, സുപരിതമായ ഭാഗമാണ്. കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ നിരൂപിക്കാത്തത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം മുന്നമേ ഒരുക്കി വെച്ചിരിക്കുന്നു. ദൈവം ആർക്കു വേണ്ടിയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്? ദൈവത്തെ സ്നേഹിക്കുന്ന തന്റെ മക്കൾക്ക് വേണ്ടി ദൈവം ഹല്ലേലൂയ ഒരു വിരുന്ന് ഒരുക്കി വെച്ചിരിക്കുക. ശത്രുക്കൾ കാണുക, നമുക്ക് വേണ്ടി ഒരു മേശ ഒരുക്കി വെച്ചിരിക്കുക. പക്ഷെ ആ മേശയിലേക്ക്, ആ നിറവിലേക്ക്, ആ ദൈവ പ്രവർത്തിക്കിലേക്ക്, ആ ദൈവത്തിന്റെ വർക്കിലേക്ക് നമ്മളെ ആരാ നയിക്കുന്നത്? 10-ാമത്തെ വാക്യത്തോട്ട് വായിക്കാം. നമുക്കോ ദൈവത്തിന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവം അത് വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. അപ്പോൾ എന്താണ് അവിടെ പറയുന്നത്? കണ്ണ് കാണാത്തതും ചെവി കേൾക്കാത്തതും ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ നിരൂപിക്കാത്ത കാൽവരി ക്രൂശിന്റെ മഹായാഗത്താൽ നമുക്ക് വേണ്ടി ക്രൂശിൽ ക്രിസ്തു നേടിയെടുത്ത, ക്രിസ്തുവിൽ നമ്മെ ആക്കി വെച്ച ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരുടെ അവകാശവും അധികാരവും എല്ലാം, the deep secrets of God, ദൈവത്തിന്റെ ആഴമായ രഹസ്യങ്ങളെ, ദൈവത്തിന്റെ ആഴമായ ജ്ഞാനത്തെ, അഭിഷേകത്തിന്റെ ആഴത്തെ, ദൈവകൃപയുടെയും ദൈവശക്തിയുടെയും ആഴത്തെ, വെളിപ്പാടുകളുടെ ആഴത്തെ നമ്മളെ കൊണ്ടുപോകുവാൻ കഴിയുന്നത് പരിശുദ്ധാത്മാവിനെ മാനിക്കാതിരുന്നാൽ. പരിശുദ്ധാത്മാവിനോട് നാം സംസാരിക്കുന്നില്ല, കൂട്ടായ്മ കൂടുന്നില്ലെങ്കിൽ എങ്ങനെ ദൈവത്തിന്റെ ആഴങ്ങളിലേക്ക് നമുക്ക് നയിക്കപ്പെടുവാൻ കഴിയും? It's the Holy Spirit that leads us into the deep mysteries and into the deep revelations, into everything that Christ has purchased for us. യേശുവിനെ അറിയുവാൻ കഴിയുന്നത് തന്നെ ദൈവത്തിന്റെ വെളിച്ചവും വെളിപ്പാടുകൾക്കും നമുക്ക് ലഭിക്കുന്നത് തന്നെ പരിശുദ്ധാത്മാവിൽ കൂടെയാണ്. So we need to honor him, we need to acknowledge him, the Holy Spirit. പരിശുദ്ധാത്മാവ് ശക്തിയല്ല, വ്യക്തിയാണ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്, വ്യക്തിത്വമാണ്. That he is a person with emotions, he is a person with will. പെട്ടെന്ന് 6 കാര്യങ്ങൾ പരിശുദ്ധാത്മാവിനോടുള്ള ബന്ധത്തിൽ, പരിശുദ്ധാത്മാവിനോട് കൂടെ ചേർന്ന് നടക്കണമെങ്കിൽ, പരിശുദ്ധാത്മാവിനെ നിങ്ങളെ ഉപയോഗിക്കണമെങ്കിൽ, പരിശുദ്ധാത്മാവിന് നമ്മളെ കൈകളിൽ എടുക്കണമെങ്കിൽ, പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ പ്രവർത്തിക്കണമെങ്കിൽ, Ephesians 4:30 പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ദുഃഖിപ്പിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലും പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? The Holy Spirit will withdraw. പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് വന്ന് വസിക്കുകയില്ല. നിയോഗത്തിന് വേണ്ടിയും അസൈൻമെന്റുകൾക്ക് വേണ്ടി വന്ന് ആ കാര്യം ചെയ്ത് അങ്ങ് പോകും. പിന്നെ അതിന്റെ ഇടയ്ക്ക് ആരെങ്കിലും പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ പരിശുദ്ധാത്മാവ് വിട്ടുപോകും. പുതിയ നിയമസഭയ്ക്ക് നാം ദൈവത്തിന്റെ മന്ദിരങ്ങളായതുകൊണ്ട് പരിശുദ്ധാത്മാവ് പിന്നെ അത്ര മാത്രം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ച് പരിശുദ്ധാത്മാവിന് വിരോധമായി പറഞ്ഞാൽ മാത്രമാണ് പരിശുദ്ധാത്മാവ് വിട്ടുപോകുന്നത്. പക്ഷേ നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് ഒരു ജയിലറയുടെ ഉള്ളിൽ ഒതുങ്ങിക്കൂടി നിൽക്കുന്ന ഒരു പരിശുദ്ധാത്മാവായി തീരും.
if you will constantly grieve the Holy Spirit. Ephesians 4 chapter 30th verse നമുക്ക് വായിക്കാം. So do not grieve. If you want to walk with the Holy Spirit, പരിശുദ്ധാത്മാവിനോട് കൂടെ നടക്കണമെങ്കിൽ you must not grieve the Holy Spirit. വായിക്കാം ആ വാക്യം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ദുഃഖിപ്പിക്കരുത്. അവനാണല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പിന്റെ നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സീൽ നമ്മുടെ മേലുണ്ട്. നാം ദൈവത്തിന്റെ മക്കളാണ്, ദൈവത്തിന്റെ വകയാണ് എന്ന് പിശാച് നമ്മളും എല്ലാവരും തിരിച്ചറിയാൻ പരിശുദ്ധാത്മാവിന്റെ ഒരു അച്ചാരമാണ് നമ്മുടെ മേലുള്ളത്. പൗലോസ് അപ്പോസ്തലൻ പറയാ, സഭാ മക്കളെ, ദൈവമക്കളെ, പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്യരുത്? ദുഃഖിപ്പിക്കരുത്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുവാൻ കഴിയും, വേദനിപ്പിക്കുവാൻ കഴിയും. അവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഗ്രീക്ക് പദം ഗ്രീവ് അല്ലെങ്കിൽ ദുഃഖിപ്പിക്കുക എന്ന് പറഞ്ഞ ഗ്രീക്ക് പദം ലുഫേറ്റോ എന്ന് പറഞ്ഞൊരു വാക്കുമ അതിന്റെ അർത്ഥം രണ്ട് ആഴമായി സ്നേഹിക്കുന്ന വ്യക്തികൾ, ഒരു ഭാര്യയും ഭർത്താവും അത്ര ആഴമായി ഹൃദയപ്രകാരം സ്നേഹിക്കുന്ന വ്യക്തികളുടെ ഇടയ്ക്ക് ഒരു പ്രശ്നം വരുമ്പോൾ ദുഃഖിക്കുന്ന ഒരു വാക്കാണ്. ഉപരിതലത്തിലുള്ള ഒരു ബന്ധത്തിൽ ദുഃഖിക്കുന്ന ഒരു വാക്കല്ല. ആഴമായ സ്നേഹബന്ധത്തിൽ ആരെങ്കിലും ഒരു വ്യക്തി അവിശ്വസ്ത കാണിക്കുമ്പോൾ ആ വ്യക്തികളുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ആഴമായ വേദനയാണ്. That's the word grieve. Do not grieve. Do not deeply wound and extremely emotionally make the Holy Spirit heavy. നമ്മൾ വീണ്ടും വീണ്ടും പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ച് 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 വേദനിപ്പിച്ച് 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 പരിശുദ്ധാത്മാവിന്റെ ശബ്ദം ഉണ്ടെന്ന് പോലും ആരാണ്? ഞാൻ പരിശുദ്ധാത്മാവിന്റെ മന്ദിരം. ശബ്ദം കേൾക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? സഹോദര, ശബ്ദം കേൾക്കുന്നുണ്ടോ? ദൈവശബ്ദം കേൾക്കുന്നുണ്ടോ? യേശു പറഞ്ഞു പരിശുദ്ധാത്മാവ് വരുമ്പോൾ, when he comes, യോഹന്നാൻ സുവിശേഷം 17:8-9, 13-14 വരുമ്പോൾ, when he comes, അവൻ വരുമ്പോൾ, പരിശുദ്ധാത്മാവ് വരുമ്പോൾ, കാര്യസ്ഥൻ വരുമ്പോൾ, എന്റെ വാക്കുകളെ എടുക്കും. സ്വന്തമായി സംസാരിക്കുന്നില്ല, കേൾക്കുന്നത്, ഞാൻ പറയുന്നത്, അപ്പൻ പറയുന്നത് അത് കേട്ട് നിങ്ങൾക്കത് പറഞ്ഞു തരും. കേൾക്കുന്നുണ്ടോ ശബ്ദം? അതോ പ്രവാചകന്മാർ മാത്രമാണ് ദൈവശബ്ദം എന്ന് കേട്ട് അങ്ങോട്ട് ഓടുന്നവരാണോ നാം? പ്രവാചകൻ പറയുന്നതിന് പോലും വിവേചിക്കുവാൻ കഴിയുന്ന ഒരു ദൈവശബ്ദത്തിന്റെ ഉടമയാണോ നാം? ഏത് ശരി, ഏത് തെറ്റ്, ഏത് വലിയ പ്രവാചകനാണെങ്കിലും ആ പ്രവചനത്തെ ഒന്ന് വിവേചിക്കുവാൻ കഴിയുന്ന ഒരു ദൈവശബ്ദത്തിന്റെ, ഒരു പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കുന്ന വ്യക്തിയാണോ നാങ്കൾ? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്, ദുഃഖിപ്പിക്കരുത്. പരിശുദ്ധാത്മാവ് ദുഃഖിക്കും, വേദനിക്കും. പല സഭകളിലും ഞാൻ ശുശ്രൂഷിക്കാൻ പോകുമ്പോൾ പരിശുദ്ധാത്മാവ് ആഴമായി ടേക്ക് ഓവർ എന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. പല സഭകളിൽ പോകുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കില്ല. ഞാൻ ചോദിക്കും, എന്താ പരിശുദ്ധാത്മാവേ, എന്താ അവിടെ പ്രവർത്തിക്കാഞ്ഞത്? പലപ്പോഴും പരിശുദ്ധാത്മാവ് ഒന്നും പറയത്തില്ല. പിന്നെ ഏതെങ്കിലും ഒരു സമയത്ത് പരിശുദ്ധാത്മാവിനെ വീണ്ടും വീണ്ടും നിങ്ങൾ വേദനിപ്പിച്ചാൽ, ദുഃഖിപ്പിച്ചാൽ പരിശുദ്ധാത്മാവ് വിട്ടുപോകത്തൊന്നുമില്ല. പുതിയ നിയമത്തിന്റെ ഉടമ്പടി പ്രകാരം അവിടെ സജ്ജം നിൽക്കും. പക്ഷെ അങ്ങ് വിഡ്രോ ചെയ്യും. ആ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയത്തില്ല. ആ സ്നേഹം അനുഭവിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് പലരും എന്താ, ഹൃദയം കഠിനപ്പെട്ട് പാപത്തിലും വ്യഭിചാരത്തിലും ഈ ലോകത്തിന്റെ അഭിലാഷങ്ങളിലെല്ലാം അങ്ങ് ഒതുങ്ങിപ്പോകുകയാണ്. ദൈവത്തിന് വേണ്ടി എവിടെയാ കത്തുന്നേ? ദൈവത്തിന് എവിടെയാ പ്രയോജനപ്പെടുന്നത്? ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും പ്രയോജനപ്പെടുന്ന ഫലങ്ങൾ കൊണ്ടുവരുന്ന വ്യക്തികളായി നാം തീരുമോ? എബ്രായർക്ക് എഴുതിയില്ലെങ്കിൽ 3:7 ഇന്ന് നിങ്ങൾ എന്റെ ശബ്ദം കേട്ടാൽ മരുഭൂമിയിൽ, മാറയിൽ, മെരീബയിൽ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ കാണിച്ചതുപോലെ എന്നോട് നിങ്ങൾ വരതലിക്കല്ലേ? നിങ്ങൾ ഹൃദയം കഠിനമാക്കരുതേ. Today, if you will hear the voice of God, ദൈവശബ്ദം കേട്ടാലും വന്നാലും വീണ്ടും വീണ്ടും കേട്ടാലും വീണ്ടും വീണ്ടും വന്നാലും അതിനോട് പ്രതികരിക്കുവാൻ കഴിയാതെ എവിടേക്കോ നമ്മൾ കഠിനപ്പെട്ടു. ഈ ദിവസങ്ങൾ പരിശുദ്ധാത്മാ നമ്മളെ ഒന്ന് ഉടക്കട്ടെ. നമ്മുടെ ഹൃദയത്തിൽ മനഃശാന്തി തരട്ടെ, അനുതാപം നൽകട്ടെ. പരിശുദ്ധാത്മാവിനെ നാം ദുഃഖിപ്പിച്ചെങ്കിൽ നമ്മുടെ കണ്ണുകളിൽ അങ്ങനെയുള്ള ഒരു കരച്ചിൽ വരട്ടെ. I don't want to grieve your Holy Spirit. 29th നമുക്കൊന്ന് വായിക്കാം. 4:29 കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർദ്ധനയ്ക്കായി നല്ല വാക്കല്ലാത്തത് ആകാത്തത് ഒന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. അപ്പോൾ ആകാത്തത് നാം സംസാരിച്ചു നോക്കി, വാക്കുകൾ ദൈവത്തിന് എന്ത് പ്രധാനമാണ്? വായി തൊന്നത് പറയുന്നു, വായി തൊന്നത് സംസാരിക്കുന്നു, കുറ്റം പറയുന്നു, ഏഷ്ടി പറയുന്നു, ദുർഭാഷണം ഉണ്ടാകുന്നു, ദൂഷണം പറയുന്നു, കള്ളം പറയുന്നു, എന്തൊക്കെയാണ് നാം ചെയ്തു കൂട്ടുന്നത്? പിന്നെ നാം ആഗ്രഹിക്കുക ദൈവം നമ്മളെ അങ്ങ് എടുത്തുപയോഗിക്കണമെന്ന്. 31-32 വാക്യം വായിക്കാം. എല്ലാ കയ്പും കോപവും, കോപം കയ്പ്, കോപം ക്രോധവും, ക്രോധം കുറ്റാരവും, കുറ്റാരോപണം ദൂഷണവും, ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. ഓക്കെ, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നതിന്റെ ഇടയ്ക്ക് 30th വാക്യത്തെ സാൻഡ്വിച്ച് ചെയ്ത അതിന്റെ മേളിൽ ഒത്തിരി ഉണ്ട്. എല്ലാ കള്ളത്തരവും, കപടതയും, കോപവും, ദൂഷണവും, പരാതി പറച്ചിലും, മറ്റുള്ളവരെ തുച്ഛീകരിക്കുന്നത് എല്ലാം നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് കൂട്ടുകൂടണമോ? പരിശുദ്ധാത്മാവ് നിങ്ങൾ നല്ലൊരു സ്നേഹിതനാകണമോ? That you must know the person of the Holy Spirit. പരിശുദ്ധാത്മാവ് ആരാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം.
അതുകൊണ്ടല്ലേ ദാവീദ് ആഴമായി ദൈവത്തോട് കൂടെ നടന്ന പരിശുദ്ധാത്മാവിനെ അറിഞ്ഞ വ്യക്തി. Take not thy Holy Spirit. പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുതേ. ഞാൻ പാപത്തിൽ വീണു എന്നറിഞ്ഞപ്പോൾ പുറമേയുള്ള പെർഫോമൻസും പുറമേയുള്ള ബലികളും ഹോമയാഗങ്ങളും യാഗങ്ങളിൽ അങ്ങ് പ്രസാദിക്കുന്നില്ല. പഴയ നിയമത്തിൽ അത് കൊടുത്താൽ നമ്മുടെ പാപം ക്ഷമിച്ചു കിട്ടും. പക്ഷെ ദൈവത്തിന്റെ ഹൃദയത്തെ തൊട്ടവൻ, പരിശുദ്ധാത്മാവിനെ അറിഞ്ഞവൻ, ആ കൂട്ടായ്മ സ്നേഹം അറിഞ്ഞവൻ പറയുക. നമുക്കത് വായിക്കാം. സങ്കീർത്തനം 51 അതിന്റെ 16-17. ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല. ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല. അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവും. ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദമില്ല. ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ. ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ. തകർന്നിരിക്കുന്ന മനസ്സ്. തകർന്നിരിക്കുന്ന മനസ്സ്. തകർന്നും നുറുങ്ങിവരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കയില്ല. യാഗങ്ങൾ കഴിക്കാൻ എളുപ്പ, പാപയാഗങ്ങൾ ഹോമയാഗങ്ങളെല്ലാം. പക്ഷേ പരിശുദ്ധാത്മാവിനെ എന്റെ അടുക്കൽ നിന്ന് എടുത്തു കളയരുത്. Yes, for the source of your pleasure is not in my performance or the sacrifices I might offer to you. The fountain of your pleasure is found in the sacrifice of my shattered heart before you. You will not despise my tenderness as I bow down humbly at your feet. തകർന്നു ഞൊറങ്ങി ഒരു ഹൃദയം പാപത്തെ വെറുക്കുന്ന പരിശുദ്ധാത്മാ നമ്മളിലേക്ക് വരളിച്ചുകൊണ്ടുമ്പോൾ ഗർവികളായി അഹങ്കാരികളായി തർക്കുത്തരം പറയുന്നവരായിട്ടല്ല. പരിശുദ്ധാത്മാവിന്റെ മുമ്പാകെ ദാവീദ് ചെയ്തതുപോലെ ഞാൻ എന്നോട് തന്നെ പാപം ചെയ്തിരിക്കുന്നു. Take not thy Holy Spirit. പരിശുദ്ധാത്മാവേ, എവിടെയെങ്കിലുമൊക്കെ നാം പാപത്തിൽ ജീവിക്കുന്നവരാണെങ്കിൽ, ആസക്തികൾ കുടുങ്ങിപ്പോയവരാണെങ്കിൽ, കൺമോഹം ജഡമോഹം ജീവിതത്തിന്റെ പ്രതാപത്തിന്റെ പുറകെ, യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്ന പോലെ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നു, വേദനിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ക്ഷമയോദിക്കുന്നു. ഞങ്ങൾ അകെ ദുഃഖിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ മനോഭാവം കൊണ്ട്, വാക്കുകൾ കൊണ്ട്, നോട്ടം കൊണ്ട്, ഞങ്ങളുടെ ഭാവ സ്വഭാവങ്ങൾ കൊണ്ട്. We ask you forgiveness, Holy Spirit. ഞങ്ങളുടെ ഹൃദയം കഠിനമായി പോയിട്ടുണ്ട്. എന്നെ നന്നായി കഴുകണമേ. Search me, O God. Search me, O God, if there is any wicked way. എന്തെങ്കിലും ദുഷ്ടവഴികൾ എന്നിൽ ഉണ്ടെങ്കിൽ കർത്താവേ, എന്നെ നന്നായി ഒന്ന് ശോധന ചെയ്ത് എന്റെ വായുടെ വാക്കുകളും എന്റെ ഹൃദയത്തിന്റെ ചിന്തനകളും. The words of my mouth and the meditation of my heart. അങ്ങനെയുള്ള പുത്രന്മാരെ പുത്രിമാരെ ദൈവത്തിന് ആവശ്യമാണ്. പരിശുദ്ധാത്മാവ് മുറിപ്പെട്ടിരിക്കുക. പല വ്യക്തികളിൽ നിന്നും പരിശുദ്ധാത്മാവ് ഒരു ജയിലറയിൽ ഒതുങ്ങിയിരിക്കുക. പല സഭകളിലും പരിശുദ്ധാത്മാവിനെ ചലിക്കുവാൻ കഴിയുന്നില്ല. We ask you forgiveness. എത്ര ദൂരം നിന്നെ വിടൂരിയാം. ഒന്ന് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 19-20 വാക്യങ്ങൾ. Do not quench the Holy Spirit. പരിശുദ്ധാത്മാവിനെ കെടുത്തി കളയരുത്. പരിശുദ്ധാത്മാവിനോട് സ്നേഹം ആഗ്രഹിക്കുന്ന, കൂട്ടായ്മ ആഗ്രഹിക്കുന്നു, അടുത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ എടുത്തുനിന്ന് ഉപയോഗിക്കണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണമേ. വീണ്ടും ദൈവത്തിന്റെ വചനം നിങ്ങളിലേക്ക് വന്ന് അതിനെ നിങ്ങൾ തിരസ്കരിച്ചാൽ, പരിശുദ്ധാത്മാവ് ദൈവമാണെങ്കിലും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ വ്യക്തിത്വത്തെ കാണുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാം. 2, പരിശുദ്ധാത്മാവിനെ കെടുത്തി കളയരുത്. വായിക്കാം. ആത്മാവിനെ കെടുക്കരുത്. ആത്മാവിനെ കെടുത്തരുത്. ക്വെഞ്ച് നോട്ട് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനെ എന്ത് പരിശുദ്ധാത്മാവ് പ്രവചനത്തിന്റെ ആത്മാവാണ്. പ്രവചനാത്മാവിൽ പരിശുദ്ധാത്മാവ് ചലിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്? അതിനെ തുച്ഛീകരിക്കരുത് അല്ലേ. പ്രവാചകന്മാര് വന്ന്, അല്ലെങ്കിൽ പ്രവചനാത്മാവിൽ ആരെങ്കിലും എന്തെങ്കിലും, അല്ലെങ്കിൽ ദൈവത്തിന്റെ കൃപകളും കൃപാവരങ്ങളും അന്യഭാഷകളും വ്യാഖ്യാനങ്ങളും ഒക്കെ പരിശുദ്ധാത്മാവിന്റെ കൃപകളും കൃപാവരങ്ങളും ഒക്കെ വ്യാപരിക്കുമ്പോൾ വിഷയങ്ങൾ കാണും, പ്രശ്നങ്ങൾ കാണും. അപ്പോൾ സാധാരണ ജനം എന്തായാലും ഇവരെന്തിനാ ഇത്രയും കടന്ന് ബഹളം ഉണ്ടാക്കുന്നത്? ആ പ്രവചനവും വേണ്ട, പ്രവാചകനും വേണ്ട, എല്ലാം പൊളിയാ. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആരെയാ അടയ്ക്കുന്നത്? പരിശുദ്ധാത്മാവ് പ്രവചനത്തിന്റെ ആത്മാവ്. മനുഷ്യർക്ക് ആയിരിക്കാൻ തെറ്റുപറ്റിയത്, പരിശുദ്ധാത്മാവിന് തെറ്റുപറ്റിയത്. പ്രവാചകനാ തെറ്റുപറ്റിയത്, അല്ലെങ്കിൽ ഒരു അഭിഷിക്തനായിരിക്കും, അവർ മനുഷ്യരല്ലേ, സാരമില്ല. പക്ഷെ പല വ്യക്തികളും പല സഭകളും എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾ എന്ത് ചെയ്യും? അങ്ങ് കെടുത്തി കളയുന്ന പോലെ കെടുത്തുക, കെടുക്കുക അല്ലേ. ക്വെഞ്ച് എന്ന് പറഞ്ഞ ആ വാക്ക് ഗ്രീക്കിൽ അതിന്റെ അർത്ഥം കത്തിക്കൊണ്ട്, ആളി കത്തിക്കൊണ്ടിരിക്കുന്ന തീയുടെ മേൽ എന്ത് ചെയ്യുക? ഇന്ന് പല വ്യക്തികളും സ്തോത്രം എന്ത് ചെയ്യുക? കത്തിക്കൊണ്ടിരിക്കുന്ന ദൈവ പ്രവർത്തികളിൽ പരിശുദ്ധാത്മാവ് ചലിക്കുമ്പോൾ, മൂവ് ചെയ്യുമ്പോൾ, അതിനെ ആളി കത്തിക്കുന്നതിന് പകരം, നമ്മളും അതിൽ ആളി കത്തുന്നതിന് പകരം കൈകെട്ടി മാറി പരിശുദ്ധാത്മാവ് ചലിക്കുക. പരിശുദ്ധാത്മാവ് ജീവങ്ങളെ സ്പർശിക്കുക. പരിശുദ്ധാത്മാവ് പുതിയ രീതിയിൽ
ഇതാണ് നമ്മുടെ പ്രോഗ്രാം, ഇതാണ് നമ്മുടെ പ്ലാൻ, ഇത് അനുസരിച്ച് കാര്യങ്ങൾ നടന്നാൽ ഞാനുണ്ട്. അതിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്തെങ്കിലും പോയാൽ പിന്നെ എനിക്ക് പിണക്കാ അല്ലേ. പാസ്റ്റർ പോകുന്ന പല സഭകളും അടഞ്ഞുപോയി. ഒരു സമയത്ത് തീ ആളി കത്തുന്ന സഭകളാണ്, പക്ഷേ അവരുടെ ബുദ്ധിയിൽ, അവരുടെ മനസ്സിലാക്കലിൽ, അവർക്ക് ചിന്തിക്കുന്ന ആ ബൗണ്ടറികൾ വിട്ട് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചപ്പോൾ അവർ പരിശുദ്ധാത്മാവിനെ പോലെ ഒരു ബോക്സിലാക്കി. അവരുടെ ബുദ്ധി കൊണ്ടും അവരുടെ അനുഭവങ്ങൾ കൊണ്ട് അവരുടെ പാരമ്പര്യം കൊണ്ട് എന്ത് ചെയ്തു, അവർ പരിശുദ്ധാത്മാവിനെ പരിമിതപ്പെടുത്തി. എങ്ങനെയാണെങ്കിൽ ഇത് പരിശുദ്ധാത്മാവല്ല, അടഞ്ഞുപോയി. പല പെന്തക്കോസ്റ്റ് സഭകളും അടഞ്ഞുപോയി. പല ഉണർവ് അനുഭവിച്ച, കത്തി ജ്വലിച്ച, ഒരു സമയത്ത് ഉണർവിന്റെ മുമ്പിൽ നിന്ന് പല സഭകളും പല ദൈവ മനുഷ്യരും അവർ വരണ്ടു പോയി. ആ വാക്കിന്റെ അർത്ഥം കഴുത്ത് സ്റ്റിഫിൾ, റെസ്ട്രിക്ട്. ഒരു സമയം വരെ ഭയങ്കര ഭക്തിയോടെ സ്തോത്ര സമയിൽ ഒരു അനക്കവും പാടില്ല, ഒരു 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 ബഹളവും പാടില്ല. ഓരോ കാലഘട്ടത്തിലും ഓരോ സമയത്തിലും ഓരോ ചലനത്തിലും പരിശുദ്ധാത്മാവ് പകരപ്പെട്ടപ്പോൾ, പുതുവീഞ്ഞിന്റെ അനുഭവം വന്നപ്പോൾ ജനം ആരാധിക്കുവാൻ തുടങ്ങി. അസൂസ സ്ട്രീറ്റിൽ പരിശുദ്ധാത്മാവ് പകരപ്പെട്ടപ്പോൾ വളരെ മാന്യമായി വന്നിരിക്കുന്നവർ കിടന്ന് ചാടുവാൻ. ആദ്യ സമയങ്ങളിൽ അവരല്ല, പരിശുദ്ധാത്മാവ് വന്നു. സ്തോത്രം. അവരൊന്നു മുമ്പ് സ്ത്രീകളുടെ തലമുടിയെല്ലാം അങ്ങോട്ട് എന്താ കെട്ടി നല്ല ഡീസന്റ് ആയിട്ട് വരുന്ന, ഇന്നിരിക്കുന്ന പോലെ ഇത്ര മനോഹരമായ സാധാരണ സ്ഥലങ്ങൾ ആത്മശക്തിയെ കൊണ്ട് പ്രവഹിക്കുമ്പോൾ ഇവര് കടന്ന് ചാടും, തൊപ്പിയും മുടിയൊക്കെ അങ്ങോട്ട് എഴിയും, അവര് നിലത്ത് വീഴും. അല്ലേ, കുക്കു സാഹിബ് ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ സമയത്ത് ആത്മശക്തി താങ്ങുവാൻ കഴിയാതെ ചിലരൊക്കെ മരത്തിൽ കിടന്ന്, അത്രമാത്രം ആത്മശക്തിയിൽ. ചിലർ കഴിയുന്നു, ചിലർ ചിരിക്കുന്നു, ചിലർ ആഴമായി അനുഭവിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികളെ കുറിച്ചോ പ്രവർത്തനങ്ങളെ കുറിച്ചോ എ ബി സി ഡി അറിയാത്ത നമ്മൾ പരിശുദ്ധാത്മാവിനെ അളക്കുക, കഴുത്ത് ഞെരുക്കി പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികളെ നമ്മൾ അങ്ങ് സ്റ്റിഫിൾ ചെയ്യുക. സപ്രസ്, വേറൊരു വാക്കാണ് സപ്രസ് ചെയ്യുക. നമ്മൾ റെസ്ട്രിക്ട് ചെയ്യുക, വേണ്ട, പരിശുദ്ധാത്മാവ് ഇങ്ങനെ അടങ്ങിയിരുന്നാൽ മതി, ഞങ്ങൾ തീരുമാനിക്കും കാര്യങ്ങൾ നടക്കുന്നത് എങ്ങനെയാണെന്ന്. നമ്മൾ വരച്ച ബൗണ്ടറിയുടെ ഉള്ളിലാണെങ്കിൽ അത് പരിശുദ്ധാത്മാവ്. ടൊറന്റോ എയർപോർട്ട് ഫെലോഷിപ്പിൽ അതിമഹത്തായ ഭൂഖണ്ഡങ്ങളെ മാറ്റിമറിക്കുന്ന ദൈവപ്രവർത്തികൾ നടക്കുന്ന ഒരു സ്ഥലമായി അനേക ദേവദാസന്മാരെയും ദേവദാസിമാരെയും അവരുടെ ശുശ്രൂഷകളൊക്കെ മടുത്ത് അവർ ആ ഉണർവ് യോഗത്തിൽ പോയപ്പോൾ അവരുടെ മേൽ ആത്മപകർച്ച നടന്നു. പക്ഷെ അവിടെ നടക്കുമ്പോൾ ചിലര് ഭയങ്കര ഉച്ചത്തിൽ അലറുന്നു, കരയുന്നു, ഉരുളുന്നു. പക്ഷെ അതിന്റെ മധ്യത്തിൽ എന്താ, ഇന്ന് അനേകർ അതിൽ പി എച്ച് ഡി എടുത്തു. എന്തുകൊണ്ട്? അത് പരിശുദ്ധാത്മാവിന്റെ ചലനമല്ല എന്ന് സ്ഥാപിക്കുവാനുള്ള പി എച്ച് ഡികൾ. അതെ, പരിശുദ്ധാത്മാവ് ചലിക്കുമ്പോൾ ഉണർവുകളിൽ ചിലപ്പോൾ ആ ബൗണ്ടറി വിട്ടൊന്ന് അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും. അന്യർത്ഥം, മനുഷ്യരിലേക്ക് ദൈവശക്തിയും ദൈവപ്രവർത്തികളൊക്കെ വരുമ്പോൾ അല്പസ്വല്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയെന്ന് വരും. അതിന്റെ അർത്ഥം അത് പരിശുദ്ധാത്മാവല്ല എന്നല്ല. അവിടെ നടക്കുന്ന ഫലം ആരമായ മാനസാന്തരങ്ങൾ, ഡിവോഴ്സിന്റെ വക്കിലെത്തി ശുശ്രൂഷകൾ മടുത്ത് വർഷങ്ങൾ ശുശ്രൂഷിച്ചിട്ടും ഒരു ഫലവും കായ്ക്കാത്തവർ, പരിശുദ്ധാത്മാവ് ചലിക്കുന്നതിന്റെ ഇടയ്ക്ക് വന്ന് ഒന്ന് കൈയടിക്കുവാൻ കഴിയാത്തവർ, ഒന്ന് ചിരിക്കുവാൻ കഴിയാത്തവർ, അവര് വരുന്നു ആത്മസാന്നിധ്യത്തിൽ. ഹല്ലേലൂയ. ഡു നോട്ട് സപ്രസ് ഹിം. When he moves, പരിശുദ്ധാത്മാവ് മൂവ് ചെയ്യുമ്പോൾ നമ്മൾ പരിഹസിക്കരുത്, നമ്മൾ ചിരിക്കരുത്, നമ്മളത് തള്ളിക്കളയരുത്, നമ്മളതിനെ സപ്രസ് ചെയ്യരുത്, നമ്മളതിനെ റെസ്ട്രിക്ട് ചെയ്യരുത്, നമ്മളതിനെ റെസ്ട്രെയിൻ ചെയ്യരുത്. ദൈവത്തിന്റെ വചനത്തിന്റെ ബൗണ്ടറികളിലേക്ക് നമ്മളതെല്ലാം കാത്തു സൂക്ഷിക്കണമെങ്കിലും സ്തോത്രം, ഹല്ലേലൂയ എന്ന് പറയും. Don't hold back the Holy Spirit. Don't put out the fire of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ തീ, yes. Don't stifle him, don't suppress him, don't extinguish, don't restrict, don't restrain, don't put out, don't hold back, do not quench. Adhe pudhu veenju pagarapadunna naalukalaanu parishuddhaatmav adi shaktiyayi nammude madhyathil chalikkunna naalukalaanu velakari ellam porthedukkunna naalukalaanu parimithamaya nammude buddhi kondu nammude anubhavangal kondu nammude paaramparyam kondu nammal parishuddhaatmavine maarkkedarude alakkedarude adhe അനേകരെ ഞാൻ കണ്ടിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് അവരെ ഒന്ന് സ്പർശിക്കും, അഭിഷേകത്തിന്റെ തീ ഒന്ന് കത്തും, പിന്നെന്താ 100 ചോദ്യങ്ങൾ ചോദിച്ച് ദൈവം ചെയ്യുന്ന പ്രവർത്തികളെ അവരെന്ത് ചെയ്യും, അതിനെ അവരങ്ങ് അണയ്ക്കും. ആളി കത്തിക്കുന്നതിന് പകരം രണ്ട് കൈയും കൂടെ അടിച്ച് ഒരു ശബ്ദം ഒന്ന് ഉയർത്തി ഒരു നല്ല ഹാലേലൂയ പറഞ്ഞ്, ഓ ഇതെന്റെ വ്യക്തിത്വമാണ്, ഇതെന്റെ ഒഴിവഴിവുകൾ പറഞ്ഞ് അവര് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികളെ കെടുത്തി കളയാം. അതെ, വെയിഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിൽ നുറുതുറപ്പുണ്ടാകും. പക്ഷെ പരിശുദ്ധാത്മാവ് നിറച്ചവരായി, ആത്മനിറവിന്റെ ലക്ഷണം എന്താണ്? നിറവ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞു. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ ആഴമായി, ഒരു സഭയിൽ, ഒരു വ്യക്തിയിൽ, ഒരു കൂട്ടത്തിൽ അവൾ പാടുവാൻ, അവൾ സ്തുതിക്കുവാൻ, ഹല്ലേലൂയ ഏൽപ്പിച്ചു കൊടുക്കാമോ പ്രിയപ്പെട്ടവരെ? എവിടെയൊക്കെയാണ് നമ്മൾ പരിശുദ്ധാത്മാവിനെ പരിമിതപ്പെടുത്തിയത്? അതെ, നമ്മൾ പരിമിതപ്പെടുത്തിയാൽ പരിശുദ്ധാത്മാവ് പരിമിതപ്പെട്ട് നിൽക്കും. പരിശുദ്ധാത്മാവ് അടുത്ത വ്യക്തിയെ അന്വേഷിക്കും, അടുത്ത സഭ അന്വേഷിക്കും, നമ്മൾ ഒടയുന്നവരെ കാത്തു നിൽക്കും.
നമുക്ക് അവസരം തരും, രണ്ടും മൂന്നും പ്രാവശ്യം അഞ്ചും പത്തും പ്രാവശ്യം ഒക്കെ വാർണിംഗ് തരും. അത് കേട്ടിട്ട് നമ്മൾ കെടുത്തുന്ന പരിപാടിയാണെങ്കിൽ കത്തിക്കുന്ന ചിലരിലേക്ക് പരിശുദ്ധാത്മാവ് അങ്ങ് പോകും. അങ്ങനെ പരിശുദ്ധാത്മാവ് ചെയ്യുമോ? ചെയ്യും, ചെയ്യും. അനേക സഭകളും പ്രസ്ഥാനങ്ങളും മൂവ്മെന്റുകളും ഒന്ന് ഉണർവിന്റെ തീജ്വാലയിൽ കത്തിയവർ ഇന്ന് വെറും സ്ഥാപനങ്ങളായി മാറി. നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിക്കുക, പരിശുദ്ധാത്മാവിന്റെ സന്നിധിയിലേക്ക് നമ്മളൊന്ന് അടുത്തു വരിക. നമ്മുടെ കുറവുകളൊന്ന് പറയാം. ഇന്ന് കേട്ടതുപോലെ പരിശുദ്ധാത്മാവിന്റെ കണ്ണുകൾ ചില പുത്രന്മാരെയും പുത്രിമാരെയും നോക്കുകയാ. ഒന്ന് വിട്ടുകൊടുക്കുമോ? ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമോ? നമുക്ക് പരിശുദ്ധാത്മാവിനോട് പറയാം, പരിശുദ്ധാത്മാവ് ഞങ്ങൾ അങ്ങേ മാനിക്കുന്നു, മാനിക്കുന്നു. നാം സ്വയത്തിൽ, നാം സ്വാർത്ഥതയിൽ, നാം സ്വയഭോഗത്തിൽ, നാം സ്വന്തം ഇഷ്ടങ്ങളിൽ, സ്വന്തം തീരുമാനങ്ങളിൽ നമുക്ക് മുട്ടുകളെ മടക്കാം. പരിശുദ്ധാത്മാവ് ഞങ്ങളെ താഴ്ത്തുന്നു. ശബ്ദങ്ങളെ ഉയർത്തി പരിശുദ്ധാത്മാവിനോട് നമുക്കൊന്ന് പറയാം. എവിടെങ്കിലുമൊക്കെ നാം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നാം പരിശുദ്ധാത്മാവിനെ മാനിക്കേണ്ടതുപോലെ മാനിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ തീയെ കെടുത്തി കളഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്കൊന്ന് പറയാം വാക്കുകൾ വെച്ച്. പരിശുദ്ധാത്മാവ് ഞങ്ങൾ മാനസാന്തരപ്പെടുന്നു, ക്ഷമയോജിക്കുന്നു, ആഴമായ അനുതാപത്തിലേക്കും മാനസാന്തരത്തിലേക്കും ഹൃദയത്തിന്റെ കാഠിന്യമൊക്കെ മാറി കർത്താവേ, ഒരു മൃദുവായിരിക്കുന്ന ഹൃദയം, അങ്ങക്ക് എളുപ്പം എന്നെ നയിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിയായി ഒന്ന് ഹൃദയം ഒന്ന് പകർന്നേ, ഒന്ന് സംസാരിച്ചേ, പരിശുദ്ധാത്മാവിനോട് ഒന്ന് പറഞ്ഞേ, പരിശുദ്ധാത്മാവേ ഐ ആസ്ക് യു ഫോർഗിവ്നെസ്. നമ്മുടെ വാക്കുകളിൽ നിങ്ങളൊന്ന് സംസാരിച്ച്, നമ്മുടെ വാക്കുകളിൽ ഒന്ന് പറഞ്ഞേ, ഹോളി സ്പിരിറ്റ് ഐ ആം സോറി. എന്റെ ആറ്റിറ്റ്യൂഡുകൾ, എന്റെ മനോഭാവങ്ങൾ, എന്റെ സംസാരങ്ങൾ, I ask you forgiveness. ഒരു ആഴമായ പ്രവൃത്തി പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് ചെയ്തെടുക്കുക. കഠിനമായ ഹൃദയം പരിശുദ്ധാത്മാവിനോട് കഠിനപ്പെട്ടു പോയ നമ്മുടെ ഹൃദയങ്ങൾ അതിനെല്ലാം വീണ്ടും പരിശുദ്ധാത്മാവ് മൃദുവാക്കുക. He is the rising our heart and making our heart sensitive so that we could be good friends with the Holy Spirit. So that we can walk with the Holy Spirit, we can partnership with the Holy Spirit, that the Holy Spirit can use us as instruments for His glory, that the Holy Spirit can manifest Christ in us and through us, that the Holy Spirit God can cause us to be manifestation. പരിശുദ്ധാത്മ നമുക്ക് അനുതാപം തരികയാ, നമുക്ക് കരയാം, നമുക്ക് പിടിച്ചു വെക്കേണ്ട ആഴമായ അനുതാപത്തിന്റെ ദിവസങ്ങളാണിത്. നമ്മുടെ അഹങ്കാരങ്ങളൊന്ന് ഓടയട്ടെ, നമ്മുടെ മറന്നെലിപ്പൊന്ന് മാറട്ടെ. പരിശുദ്ധാത്മാവിനെ കടുത്തു നിന്നുള്ള മനോഭാവങ്ങൾ, വാക്കുകൾ, സംസാരങ്ങൾ, നമ്മുടെ ആറ്റിറ്റ്യൂഡുകൾ എന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവെ അങ്ങേ കെടുത്തി കളയുക. ഞാനാണോ യജമാനൻ, അങ്ങാണോ യജമാനൻ? ഞാനാണോ കർത്താവ്, അങ്ങാണോ എന്റെ കർത്താവ്? ദൈവസഭയായ ഭാരതത്തിന്റെ സഭകൾക്ക് വേണ്ടി ഞങ്ങൾ മനഃശാന്തിപ്പെടുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുകയും ചെളിവാരിയറിയുകയും അങ്ങ് വീണ്ടും വീണ്ടും വന്ന് പ്രവർത്തിക്കുവാൻ ആഗ്രഹിച്ചിട്ട് കർത്താവ് അതിനെല്ലാം പരിമിതികളിട്ട് ഞങ്ങളങ്ങെ വേദനിപ്പിച്ചു, ദുഃഖിപ്പിച്ചു, ഞങ്ങൾ പാപം ചെയ്തു, ഞങ്ങളങ്ങെ വേദനിപ്പിച്ചു. വിശുദ്ധമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ തന്നെ അശുദ്ധിയിലും മ്ലേച്ഛതകളിലും പാപത്തിലും ലോകത്തിന്റെ രാഗമോഹങ്ങളിലൊക്കെ കുടുങ്ങിപ്പോയി കോടിക്കണക്കിന് ജനം നരകത്തിലേക്ക് പോകുമ്പോൾ എവിടെയാണ് കർത്താവെ ഞങ്ങളുടെ ഹൃദയം പിടയുന്നത്? എവിടെയാണ് ഞങ്ങളുടെ ഹൃദയം വേദനിക്കുന്നത്? എവിടെയാ ഞങ്ങളുടെ സമർപ്പണം? പലർക്കും ഏൽപ്പിച്ചിരിക്കുന്ന ദർശനങ്ങള്, സ്വപ്നങ്ങള് അതെല്ലാം ഡ്രോപ്പ് ചെയ്ത് കളഞ്ഞല്ലോ അപ്പ. അതിനെ കൊടുക്കുവാനുള്ള വില കൊടുക്കുവാൻ വിസമ്മതിച്ചല്ലോ. We have not been willing to pay the price and the sacrifice. Help us, Holy Spirit. ഇന്ന് ദൈവസഭയായി ഞങ്ങൾ അനുഭവിക്കുന്നു, പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് അങ്ങേ വേണം, അങ്ങേ ഞങ്ങൾക്ക് വേണം പൂർണ്ണമായി. അങ്ങയുടെ യജമാനത്വം ഞങ്ങൾക്ക്, അങ്ങയുടെ കർത്തൃത്വം, അങ്ങയുടെ സാന്നിധ്യം വേണം. പരിശുദ്ധ അങ്ങയുടെ ശബ്ദം കേൾക്കുന്ന ഒരു ജനമായി തീരണം. അടിയും വഴക്കും വിമർശനങ്ങളും ദൂഷണങ്ങളും ദുരാചാരങ്ങളും കോപം കയ്പ് വിദ്വേഷം, അയ്യോ ഞങ്ങൾ എത്ര ദൂരെ മാറിപ്പോയപ്പ. ഞങ്ങൾക്കും ഞങ്ങളുടെ സഹോദരന്മാർക്കും ഞങ്ങൾ ക്ഷമയോദിക്കുന്നു.
പരിശുദ്ധാത്മാവേ, അങ്ങ് പ്രാവ് പോലെയാ. പ്രാവ് എവിടെയാ വസിക്കുന്നത്? എവിടെയാ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നത്? എവിടെയാ വന്നൊന്നിരിക്കുന്നത്? മാലിന്യമുള്ളിടത്ത് ഇരിക്കുകയില്ല, ഇരിക്കുകയില്ല, ഇരിക്കാൻ ഇഷ്ടപ്പെടുകയില്ല, മലിനമായി കിടക്കുന്നു. പരിശുദ്ധ, ഞങ്ങൾ ക്ഷമയോജിക്കും. ഞങ്ങളുടെ ഹൃദയങ്ങളും മനസ്സുകളും ഒന്ന് ആത്മാർത്ഥമായ ദൈവത്തെ സ്നേഹിക്കുവാൻ ഞങ്ങൾ കഴിയുന്നില്ലല്ലോ. ഒന്ന് ആത്മാർത്ഥമായി അങ്ങനെ ഒന്ന് ആരാധിക്കുവാൻ ഞങ്ങളുടെ മക്കൾക്ക് കഴിയുന്നില്ലല്ലോ. ദൈവജനത്തിന് കഴിയുന്നില്ലല്ലോ. എവിടെയാണ് ദൈവത്തോടുള്ള ആദ്യ സ്നേഹത്തിന്റെ അനുഭവങ്ങൾ? ഏൽപ്പിച്ചു കൊടുക്കാം ദൈവമക്കളെ. കഠിനമായിരിക്കുന്ന ഹൃദയത്തിന്റെ അവസ്ഥകളെ ഒന്ന് മൃദുവാക്കണം. എവിടെയാ ദൈവത്തോട് എനിക്ക് സ്നേഹം? എവിടെയാ ദൈവം എന്റെ ആദ്യ സ്ഥാനമായി മാറിയിരിക്കുന്നത്? എവിടെയാ എനിക്ക് ദൈവത്തോട് ആദ്യ സ്നേഹം? എവിടെ പോയി എന്റെ സമർപ്പണം? എവിടെ പോയി എന്റെ ആഴമായ അങ്ങയോടുള്ള ഹൃദയത്തിന്റെ അടുപ്പ്? പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുകയാ പ്രിയപ്പെട്ടവരെ. നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥകളാണ് പരിശുദ്ധാത്മാവ് നമ്മളോട് വിളിച്ചു പറയുന്നത്. നമുക്കൊന്ന് മടങ്ങി വരാം, നമുക്ക് വീണ്ടും ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. പരിശുദ്ധാത്മാവ് നമ്മുടെ ആഴമായി ഒന്ന് കഴുകട്ടെ. ദൈവം നിങ്ങളെ വെറുക്കുന്നു. God resists the proud. He resists the proud, but he gives grace to the humble. ഒരു വിശുദ്ധ ജീവിതം ജീവിക്കുവാൻ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാം. പാപത്തിലും ഈ ലോകത്തിന്റെ നിയമങ്ങളുടെ പുറയിൽ പോകുന്ന നിത്യതയുടെ കാഴ്ചപ്പാട് ആ ബോധ്യം വിട്ട് നമ്മുടെ ജീവിതങ്ങളായി പോയെങ്കിൽ നമുക്ക് മടങ്ങി വരാം. പരിശുദ്ധരായ ദൈവമാണ് നമ്മുടെ ദൈവം. വിശുദ്ധി കൂടാതെ ദൈവത്തെ കാണുവാൻ ആർക്കും കഴിയുകയില്ല. Without holiness, no one can see God. Let's come back. മടങ്ങി വരാം. Let's come back. Let's return back to that first love, to that tender love. കർത്താവിനോട് എന്തൊരു സ്നേഹമായിരുന്നു. ആരെന്ത് പറഞ്ഞാൽ, എന്ത് കിട്ടിയാലും എന്ത് കിട്ടിയില്ലാലും, ആരും മാനിച്ചാലും ആരും മാനിച്ചില്ലേ. എന്നല്പം ബുദ്ധിമുട്ട് വന്നാൽ നമ്മൾ പരാതിപ്പെടും. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത പോലെ കാര്യങ്ങൾ നടക്കാതെ വന്നാൽ നമ്മൾ ഏൽപ്പിക്കുന്നു. അപ്പ സമ്പൂർണമായി എന്നെ ഏൽപ്പിക്കുന്നു. ഈ ദിവസങ്ങളിൽ നമുക്ക് വ്യക്തിപരമായി പരിശുദ്ധാത്മാവിനോട് കൂടെ നമുക്ക് സമയമെടുക്കാം. നിങ്ങൾ ഈ മെസ്സേജുകൾ വീണ്ടും വീണ്ടും കേൾക്കണം. ഇത് കേവലം മെസ്സേജുകളല്ല, നമ്മുടെ ഹൃദയത്തെ ആഴമായി ശോധന ചെയ്ത് ദൈവത്തിന് ഭാരതത്തിൽ വലിയ പദ്ധതികളുണ്ട്. ഇന്ന് ഏൽവിശി സഭയ്ക്ക് പരിമിതമായി ഈ സഭയ്ക്ക് വേണ്ടി മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ദൈവിക ആലോചനയല്ല ഇത്. എന്റെ ശബ്ദം കേൾക്കുന്ന ദൈവജനമേ, ദൈവദാസന്മാരെ, അഭിഷിക്തന്മാരെ, ഭാരതം ഭയപ്പെടുന്ന ഒരു വലിയ ദൈവപ്രവർത്തിക്ക് വേണ്ടി ദൈവത്തിന്റെ കണ്ണുകൾ, പരിശുദ്ധാത്മാവിന്റെ കണ്ണുകൾ ചിലരെ എല്ലാം നോക്കുകയാണ്, ചില സഭകളെ നോക്കുകയാണ്. പേരുകാ